ஏப்பா கொஞ்சம் சீக்கிரம் வாட்டப்பா நாளை இன்ஸ்பெக்ஷன் உள்ளதா இன்ஸ்பெக்டர்டையும் என்ஜினியரையும் மகா ஓ அல்லங்கி தான் நீக்க கூட நல்ல பேருண்டாக்கி தந்தோம்ல எனக்கு இவட உங்களை பத்தி அவருக்கு தெரியாதா போடா போடா சீக்கிரம் வேலையை பாரு அண்டக்கே தமிழ்மார் பணிக்காரும் பண்ண பாவங்களா இப்போ ஒக்க மனசிலாவும் கள்ளமார்க்கு ஒக்க படிச்சு அதெங்கனா படிப்பிச்சு கொடுக்கா எவட உண்டாவல்ல ஓரோ மலையாளத்தான் இவட சாரண போல அல்ல கிட்டு நினைக்கு போடா उत्साह मलयालता विश्वसा കോൺട്രാക്ട് കഴിയണ്ട് അത് കഴിയാണ് രണ്ടിനും വിടുന്ന പ്രശ്നമില്ല ഞങ്ങൾക്ക് എന്തായാലും പോണം അതെ ഈ കോൺട്രാക്ട് പണി എന്ന് വെച്ച് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാൻ പറ്റില്ല ഇനി ഇപ്പോ പോണേ അങ്ങ് പോവാ പക്ഷേ ജോലിയുടെ കൂലിക്കെന്ന മുമ്പ് കഴിഞ്ഞിട്ടണ്ട വേണമെങ്കിൽ ഇപ്പ തന്നെ സ്ഥലം വിട്ടു അതെങ്ങനെ ലാസർ ഏട്ടാ രണ്ട് മാസം ജോലി ചെയ്ത കൂലിയില്ലേ അത് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ചോദിക്കാതിരുന്നെ എടാ മൂന്ന് മാസത്തെ കരാറിനാണ് നിങ്ങൾ വന്നത് ഇനി ഒരു മാസം കൂടിയുണ്ട് ആ ഇട്ടേച്ചും വെച്ചേച്ചും പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെ പറയരുത് ലാസർ ഏട്ടാ ഇതാണ് പറഞ്ഞത് മലയാളത്തമാരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് ശരിയാ ശിവ പാലക്കാരൻ കുരിശുമൂട്ടിൽ വക്കച്ചൻ മകൻ ലാസർ മലയാളത്തനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് ഇപ്പോ മനസ്സിലായില്ലേ വേണ്ട വേണ്ട വേണ്ടടാ അതെ ലാസർ ഏട്ടാ ഉള്ള കാര്യം പറയാലോ രണ്ട് മാസത്തെ വെക്കേഷനാ ഞങ്ങൾ ഇവിടെ പണിക്ക് വന്നത് ഇന്നലെ ഞങ്ങളുടെ കോളേജ് തുറന്നിട്ടുണ്ടാവും ഇനിയും വൈകിയാൽ ക്ലാസ് ഒത്തിരി നഷ്ടപ്പെടും കോളേജോ കോളേജ് പഠിക്കുന്ന കാര്യം എന്താടാ പണിക്ക് വന്നപ്പോൾ പറയാഞ്ഞത് പറഞ്ഞാ അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആവുമെന്ന് പേടിച്ചിട്ടാ ഓ ഓ குட சூடுவான் மணி மேகமாய் பறக்க
കഴുത്ത് പൊഴിഞ്ഞു മുറം കവിഞ്ഞു മനസ്സ് നിറ നിറഞ്ഞു കൊതിച്ചതെല്ലാം തിത്തച്ചൊരുങ്ങി ഉല്ലാസ കതിരണിഞ്ഞു തുടിതാളമായി കുരുന്ന് കൂട്ടിനുള്ളിൽ വീണമോടെ വന്ന് കുളിരാ കുരുവികളെ വെള്ളില പറവകളെ സൂര്യനെ പൊൻപൂവലായി കൈകുന്തിളിൽ നിറയ്ക്കാൻ ഓ മാരിവിൽ കുടച്ചിടുവാൻ ഞങ്ങളെയൊന്നും വിശ്വാസമില്ല അവക്ക്. അതിനകത്ത് നിങ്ങൾ ഏതാണ്ട് നിധി കുടിച്ചിട്ട് പോയ പോലെ അവിടെ ഭാവം. നിങ്ങൾ വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. എവിടെ പോയടാ പരിമളം? കടക്കുപോയി. ഓ എങ്ങനെയുണ്ട് ദമയന്തി കാര്യങ്ങളൊക്കെ? ഷൺവേറിന്റെ വിസിറ്റ് ഒക്കെ മുടങ്ങാണ്ടില്ലേ? ഈ രണ്ടു മാസത്തിനിടയ്ക്ക് ദമയന്തി ചേച്ചി നന്നായിട്ടൊന്ന് മിനിങ്ങിയിട്ടുണ്ട് അല്ലേടാ ശിവ? എവിടെ നമ്മുടെ ചിങ്കിരിക്കുട്ടൻ? അതിനേത് നേരെ ഉറക്കാ. ഇങ്ങോട്ട് കേറിയിരിക്കടാ നിങ്ങള്. ഞാൻ ചായ എടുക്കാം. ഓ വേണ്ട ചേച്ചി, ഞങ്ങൾ വരുമ്പോ കുടിച്ചു. എന്നിട്ട് എവിടെയായിരുന്നു കോൺട്രാക്ട് പണി? തമിഴ്നാട്ടില്. കാശുത്തിരി കിട്ടി കാണും അല്ലേ? കിട്ടി, മുഴുവൻ ഡ്രസ് വാങ്ങി തീർത്തു. നാളെ മുതൽ കോളേജിൽ പോണ്ടേ? ഓ അവിടെ പിന്നെ ഷാരൂഖാനും സൽമാൻ ഖാനും ആയിട്ടാണല്ലോ നടപ്പ്. എന്ന് കരുതി ദമയന്തി ചേച്ചിനെ മറന്നു വിചാരിക്കണ്ട. സെക്കൻഡ് ഷോക്ക് പോകുമ്പോ ഇടാം, പിന്നെ സൗന്ദര്യ മത്സരത്തിന് മുമ്പ് ഇടാം. പോടാ അവിടുന്ന്. കൊള്ള കേട്ടോ. കൊള്ളും കൊള്ളും, കറക്റ്റ് സൈസ് അല്ലേ? എടാ മക്കളെ, എടാ മക്കളെ, ഒരു തീവണ്ടി വന്നാ ഞങ്ങൾ പോയി നോക്കും, ഒരു ഓട്ടോറിക്ഷ വന്നാ നോക്കും, ഒരു മോട്ടോർ സൈക്കിൾ വന്നാ നോക്കും. നിങ്ങൾ വന്നോ, നിങ്ങൾ വന്നോ എന്താണെന്ന് അറിയാൻ മേല. നിങ്ങൾ പോയ പിന്നെ ഈ പുലിഗോപാലാണ് ഒരു മനസമാധാനം ഇല്ലട സത്യം. സീസൺ ഇപ്പൊ വളരെ മോശമാണ് ശിവനെ ശാമെ. നാട്ടിലൊക്കെ പാകപ്പാട് സമാധാന റാലിയല്ലേ? ആളുകൾക്കൊക്കെ എന്തൊരു മനമാറ്റം. അഹങ്കാരികളാ, കംപ്ലീറ്റ് അഹങ്കാരികള്. വല്ലപ്പോഴും ഒരു കൂലിത്തല്ലേ, അത് യൂണിയൻകാരുടെ കൂടെ. അതിനാണെ ഒട്ട് കാശും കിട്ടത്തില്ല. ഒരു നല്ല കത്തിക്കുത്ത് കിട്ടാൻ പുത്തമ്പള്ളിയിൽ മെഴുകുതിരി നേർന്നിട്ട് നാലാഴ്ചയായി. എവിടെ സമ്മൂഹനാണ് ഇപ്പൊ പഴു ഉഷാറും ഇല്ല. ഒക്കെ ശരിയാവുന്നങ്ങ പെട്ടാ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇത് തങ്കപ്പേട്ടൻ, ഇത് ബെൽറ്റ് ഹൗസ് പേട്ടൻ, പിന്നെ ഇത് ഗോപാല. അയ്യോ എടാ ബെൽറ്റ് പുലി, പുലി പുലി കണ്ണാടി വെക്ക. ഇതാടാ മക്കളെ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങക്ക് എന്തായാലും പുലിഗോപാലന്റെ മനസ്സറിയാം. പുലിയുടെ പടമുള്ളതന്നെ കൊണ്ടുവന്നല്ലോ മിടുക്കന്മാര്. ഈ വെനിലല്ലേ പിടിച്ചു നിക്കണത്, പുലിഗോപാലൻ എന്ന് പേരും. ഇതെന്ന് വൈകുന്നേരത്തിന്? ഇതേ ഉള്ളോ? ഇതിനുള്ളത് മതി മതി. എത്തിയാ? ഞാൻ അവിടെ കാത്തുനിന്നപ്പോഴൊന്നും വന്നില്ല. കടയിൽ അരി മേടിക്കാൻ പോയപ്പോ പിടിക്കടാ. ഒരു പണിക്കുമ്പോ ഞാൻ നടക്കുക. താടിമാടമാര് എന്തെവിടെ നോക്കിക്കണേ? പോയി കാത്തുനിന്ന് ക്ഷീണിച്ചാ. സോമേട്ടന്റെ സ്റ്റഡി ബൂത്തിലേക്ക് ഒരു ദിവസം ഫോൺ വിളിച്ചിരുന്നാ രണ്ടാളും. ഒരു കാര്യം ചോദിക്കാൻ. എന്നിട്ട് പരിമളത്തെ പറ്റി ചോദിച്ചോ? പരിമളത്തെ പറ്റി ചോദിച്ചോന്ന്? ഇല്ല. ഇല്ലയാ? ചോദിക്കില്ലയാ? അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയാ പിന്നെ ഞങ്ങളെയൊന്നും വേണ്ടല്ലോ. വീട് കാവ് കടന്നതിനും ഒന്നരാടം വന്ന് അടിച്ചു വൃത്തിയാക്കാനും ഒക്കെ കൂലി കിട്ടണം എനിക്ക്. സ്നേഹമില്ലാത്തവർക്കും നമ്മളെ തന്നെ പരാപരിചയം ചെയ്യണല്ലോ. ഈ നാട്ടിലൊന്നും പണി കിട്ടണ്ട, ഇത്രയും ദൂരം പോയത്.
കോളേജ് തുറക്കുമ്പോ എന്തൊക്കെ ചെലവാണ് നിന്റെ വിചാരം? പുസ്തകം വാങ്ങണ്ടേ? നല്ല പാന്റ് ഷർട്ട് വാങ്ങണ്ടേ? പെട്ടെന്നൊക്കെ ഇങ്ങനെ ചെലവാക്കി കളഞ്ഞോ? ഭാവിയെ പറ്റി ഒരു വിചാരം വേണ്ട. ആരുടെ ഭാവിയെ പറ്റി? ഓരോരുത്തർക്കുണ്ടല്ലോ ഓരോരോ ഭാവി. ആ ഭാവിയെ പറ്റി ഈ ട്രെയിൻ എങ്ങോട്ടാ പോകുന്നേ ശിവ? പോക്ക് കണ്ടിട്ട് എങ്ങോട്ടും പോവും. വെറുതെ ആശിപ്പിക്കല്ലേ. ഇന്നലെ വരുന്ന വിചാരിച്ച ചളകൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ചോറപ്പുണ്ടാക്കി തരാട്ടാ. ഇവളുടെ ഭരണത്തിരി കൂടുണ്ടല്ലോ ശിവ, എനിക്കതത്ര പിടിക്കുന്നില്ല. ഇയാക്ക് പിടിക്കണ്ട, പിടിക്കണ വേറെ ചില രണ്ടു കൂടെ ഇല്ലേ ചോണ്ണ? എനിക്കത് കൊണ്ടുവന്നില്ലേ. പിന്നെ നിനക്ക് ജീൻസും ടോപ്പും കൂളിംഗ് ഗ്ലാസും കൊണ്ടുവന്നുണ്ട്. പോരെ, ശിവണ്ണം കൊണ്ടുവരാതിരിക്കില്ല എന്ന് എനിക്കറിയാം. അയ്യേ, കുപ്പി വളഞ്ചാന്നും കൺമഷിയൊക്കെ എനിക്കൊന്നും വേണ്ട. അയ്യടാ, നീ ആര്? ഐശ്വര്യോ? കോളേജ് തുറന്നിട്ട് മൂന്നാല് ദിവസമായി, ഇപ്പോഴാണോ ഇങ്ങടെ എഴുന്നള്ളാൻ തോന്നിയത്? ഇവിടെ പകലാകുമ്പോ അമേരിക്കയിലൊക്കെ രാത്രിയാണല്ലോ. ഇന്നലെ ലാൻഡ് ചെയ്ത പാട് രണ്ടെണ്ണം വന്ന് കയറി കിടന്താ. കുത്തി പൊക്കി കൊണ്ടുവന്ന വെച്ചോ. ജെറ്റ് ലാഗ് മാൻ, ഇനി ഒന്ന് നോർമൽ ആവാൻ 3-4 ഡേയ്സ് എങ്കിലും വേണ്ടിവരും. ശ്യാമിന്റെ പാരന്റ്സ് ഉണ്ടല്ലേ, വെക്കേഷന് ശ്യാം അങ്ങോട്ട് പോകുന്നല്ലേ പറഞ്ഞത്? അതെ, കുറച്ചു ദിവസം ഡാഡിയുടെ മമ്മിയുടെ കൂടെ ഒന്ന് അടിച്ചു കുളിച്ചു. അപ്പോഴാണ് ഡാഡിയുടെ കമ്പനി വക ഒരു ടൂർ നമ്മുടെ റൊണാൾഡോയുടെയും റൊണാൾഡീനിയുടെയും നാട്ടില് ബ്രസീലില്. ഡാഡിയുടെ കൂടെ ഞാനും പറഞ്ഞു, ഒപ്പം മമ്മിയും അനിയത്തിയും. പോവാണെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് തന്നെ പോണം മച്ചു. ഇംഗ്ലണ്ട് ആണ് അമേരിക്ക, ഇറ്റ്സ് നത്തിങ്. എന്നിട്ട് റൊണാൾഡോനെ റൊണാൾഡീനെ കണ്ട. അവിടെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഒരു കിളന്ത് മദാമ കൊച്ചുമായിട്ട് ബർഗർ ചാപ്റ്റോണ്ടിരുന്നപ്പോ നേരെ മുമ്പിലെ ടേബിളിൽ റൊണാൾഡോ വന്നിരുന്ന് ചായയും വടയും ഓർഡർ ചെയ്തെന്നും ഫോട്ടോഗ്രാഫ് വാങ്ങിച്ചു മുട്ടത്തലെ തടവി നോക്കെ വരും പുളു. എടാ, നിങ്ങളൊക്കെ NRI കൊച്ചന്മാരാണെന്നും നിന്റെ തന്റെ തള്ളി ലണ്ടനിലാണെന്നും ഇവന്റെ മമ്മി ഡാഡി ലോസ് ആഞ്ചലസിലാണെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ പേരിൽ നീയൊക്കെ ഇവിടെ ഷൈൻ ചെയ്ത് ഓവറാക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഒരുമാതിരി ഞങ്ങളാരും അമേരിക്കയിൽ ലണ്ടനും കാണാത്ത പോലെ ഒരു തരം ഡാഷ് വളർത്താനുണ്ടല്ലോ. അതിന് നീ എപ്പോഴും അമേരിക്ക പോയത്? അതിനെന്തിനാ അമേരിക്ക പോണു? എന്റെ വീട്ടില് വേൾഡ് മാപ്പ് ഉണ്ടല്ലോ. ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരും അല്ലേ ശാലു? എല്ലാ വെക്കേഷനും ടൂർ തന്നെ. ഞാൻ പക്ഷേ ടൂർ പോയി. ആ, അത് കുട്ടനാടല്ലേ. അവിടെ ഒത്തട്ടാതി വള്ളങ്ങളും കണ്ടു, ആലപ്പുഴ പോട്ടിയട്ടും കണ്ടു, പിന്നെ മൂന്നാല് സായപ്പിനെ മതവനും. അത്രേ ലണ്ടനും ലോസ് ആഞ്ചൽസും വന്നിട്ട് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലടാ. അറ്റ്ലീസ്റ്റ് ഒരു നല്ല കൂളിംഗ് ഗ്ലാസ് എങ്കിലും കൊണ്ടുവന്നുകൂടായിരുന്നോടാ. എടാ, അത് ബാഗേജ് ക്ലിയർ ചെയ്ത് കിട്ടിയില്ല, പിന്നെ ക്ലാസ് മുടങ്ങണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഓടി പോന്നതാ. കഴിഞ്ഞ കൊല്ലം നീ തന്നെടാ പറഞ്ഞ ആ ബാഗ് ഇതുവരെ ക്ലിയർ ചെയ്ത് കിട്ടിയിട്ടില്ലേ. പോലുണ്ട്, പിന്നെ എന്തൊക്കെണ്ടാ വിശേഷം? നീ വല്ലാണ്ട് മെലിഞ്ഞു പോലടാ ഈയിടെ ആയിട്ട്. പതുക്കെ പിടിയിടാ, ഫോറിൻ ടൂർ കഴിഞ്ഞ് വന്നപ്പോളേ നിന്റെ കൈക്ക് നല്ല തഴമ്പ്. മറ്റേ കാര്യം പറയട്ടെ. ഏത്? നീ ആംസ്റ്റർഡാമില് ചുമ്മാരിടാ, പെമ്പിള്ളേരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയണേ. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നിന്നോട് ഒരു കാര്യവും പറയില്ല. അല്ലേ? അതെ അതെ. അല്ല, നമ്മളൊന്നും കണ്ടില്ലെന്ന് കരുതി. ബാബു സാറിന് വിഷമം വേണ്ട. അങ്ങേർക്ക് കാണാനേ നല്ല മണി മണി പോലത്തെ വേറെ പിള്ളേരുടെ ക്ലാസ്സില് നന്നാർക്ക് വേണം. നീ ഇവിടെ നോക്കണ്ടേ, നൂറിനൊന്നും തന്താ. നൂലുണ്ടൊന്നും മെലിഞ്ഞോ ശ്യാമേ? അതെ, ഒരു പ്രേമം ചീറ്റി പോയാ ഒരാൾ 1.5 kilo ഒക്കെ കുറഞ്ഞു വരും. അതൊരു നാട്ടു നടപ്പാ. അത് ഗോവിന്ദേട്ടന്റെ വളിച്ച സാമ്പാർ പോലെ ദിവസേന ഇട്ട് വിളമ്പണ്ടാട്ടാ. എന്നിട്ട് രാജി നൂലിന്റെ കല്യാണത്തിന് പോലും ക്ഷണിച്ചില്ലല്ലേ? ഞങ്ങൾക്ക് പോയി സദ്യ ഉണ്ട് കേട്ടോ. 25 പൊറോട്ടയും 5 ബീഫ് മോത്തറതിന്റെ പേരിലേ 1-2 പുളിച്ച തമാശകളൊക്കെ ഞാൻ ക്ഷമിച്ചു വരും. ഓവറോൾ എന്റെ കൺട്രോൾ മിസ് ഔട്ടാ. രണ്ടു കൊല്ലത്തെ നിരന്തര പ്രേമാണ് ഗുരുവായൂർ അമ്പലത്തിലെ ഊട്ടുപുരയിൽ പൊലിഞ്ഞു പോയതെന്ന് ഈ സഹോദരിമാർക്ക് പറഞ്ഞ മനസ്സിലാവില്ല മച്ചു. തൽക്കാലം രാജിക്ക് പകരം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞതാ. മച്ചുവിന് വേണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പോഴാണ്ടോ നീ ശരിക്കും വിഷമിക്കേണ്ടത്? വട നമുക്കൂടെ ഒറ്റയ്ക്ക് കൂട്ട ആത്മഹത്യയാടാ. ഇത് കഴിഞ്ഞിട്ട് പോരെ. ഇതിനിടയ്ക്ക് നീ എവിടെ പോയി? ആ റജിയും ഗാങ്ങോട്ടൊന്ന് മുട്ടി. അവന്മാര് പിന്നെയും തുടങ്ങിയിരിക്കുക. കഴിഞ്ഞ കൊല്ലത്തിന്റെ ബാക്കി പൊട്ടിക്കാൻ ഞാനൊന്ന് ഓങ്ങിയതാ, പിന്നെ ഇവൻ പിടിച്ച് മാറ്റി. എങ്കിൽ വാടാ, അവന്മാരെ കണ്ടിട്ടുണ്ട് ബാക്കിയോ. കഴിഞ്ഞ കൊല്ലം യൂണിയന്റെ പേരിലായിരുന്നു, ഇപ്പൊ എന്താ പുതിയ? ഒന്നുമില്ല, അവന്റെ ഓരോ ചൊറിച്ചില്. വയ്ക്കടാ.
വയ്ക്കടാ ഇല്ലെങ്കിൽ കോളേജ് തുറന്നില്ല അപ്പോഴേക്കും തുടങ്ങി തച്ചോളിയോദയനും ആരോമച്ചവരും അരിങ്ങോടനും ചന്തവും ഒക്കെ കൂടി അംഗം വെട്ടാൻ എന്റെ പഴനിമുരുക ഒക്കെ എന്റെ ചങ്കിന് നേരെയാണല്ലോ വരുന്നത് പെൻഷൻ പറ്റാൻ ഇനി 28 ദിവസമേ ബാക്കിയുള്ളൂ മനസമാധാനത്തോടെ ഈ കസേരയിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോണമെന്ന് ആഗ്രഹമുണ്ട് കഴിഞ്ഞ 3 ദിവസം അധ്യാപക സമരം തിങ്കളാഴ്ച കോളേജ് തുറന്ന ഉടനെ യൂണിയൻകാരുടെ വക പ്രിൻസിപ്പാളിനെ ഒരു ഗരാവോ ചെയ്യൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് സ്നേഹത്തോടെ ഒരു സെൻഡ് ഓഫ് തരുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇപ്പൊ എനിക്കില്ല അതിനു മാത്രം ഇവിടെ എന്താ ഉണ്ടായത് സർ ഒരു ചെറിയ വാക്ക് തർക്കം മോനെ തച്ചോളിയോദേന നിന്നെ എനിക്ക് അറിഞ്ഞൂടെ കഴിഞ്ഞ കൊല്ലവും രണ്ടു കൂട്ടരും കൂടി ഇത് തന്നെ ആയിരുന്നില്ലേ അംഗം സർ ഇത്തവണ യുവമാരാ തുടങ്ങിയത് സർ ഞങ്ങളല്ല യുവമാരി എടോ അരിങ്ങോടതെ കഴിഞ്ഞ കൊല്ലം കാട്ടിയ അഭ്യാസങ്ങൾക്ക് ഞാൻ തനിക്കൊരു വീരാളിപ്പെട്ട് തന്നിരുന്നല്ലോ എന്താത് സസ്പെൻഷൻ കിട്ടി 33 മിനിറ്റില് ഹോം മിനിസ്റ്റർ വിളിവന്നിവിടെ അതോടെ ഞാൻ ആ വീരാളിപ്പെട്ടിങ്ങ് തിരിച്ചെടുത്തു അത് കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ഏതെങ്കിലും ഒരുത്തന്റെ തന്തയോ അമ്മാവനോ വിചാരിച്ചാൽ കാസർഗോഡേക്ക് ഒരു തട്ട് കിട്ടുമെന്ന് പേടിച്ച് ഞാനൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചു പക്ഷെ ഇനിയുള്ള 28 ദിവസം പ്രിൻസിപ്പാൾ എന്നുള്ളൊരു പേര് വാങ്ങിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നൊരു മോഹമുണ്ട് ബെല്ലടിച്ചു വാളും പരിചയ കുറയിലിട്ട് അംഗച്ചേവരെല്ലാം ദയവായി ക്ലാസ്സിൽ ചെന്നിരിക്കെ അങ്ങനെയും ചില പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടേ എന്നടാ നിന്റെ ചേട്ടന്റെ ചടാക്ക് വണ്ടിയുടെ താക്കോല് ഇനി നാളെ കോളേജിൽ പോണവരെ ഞങ്ങൾ ഇരും ഭക്ഷണം കൈ കൊണ്ട് തൊടാൻ പോണില്ല ആയിക്കോടാ നിന്റെ ഒക്കെ ടൈം ഇനി കളി ഒരുപാട് കാലം നടക്കും നോക്കണ്ട ചേട്ടന്റെ എം സി എ കഴിഞ്ഞ് ബാംഗ്ലൂരിന്ന് വരാനേ ഇനി 6 മാസം ഉള്ളു അപ്പൊ നീ ഒക്കെ അനുഭവിക്കും ഇതിന്റെ കെയറോഫിൽ 25 പൊറോട്ട 5 ബീഫ് ഡെയിലി നിനക്ക് ഒപ്പിച്ചു തരണില്ലേടാ ഈശോയെ ഞാനൊരു കാര്യം പറഞ്ഞു എന്ത് എനിക്ക് വിശക്കുന്നുടാ മമ്മീ മാം എങ്ങനെയുണ്ടായിരുന്നു അമേരിക്കൻ പര്യടനം ഒക്കെ പതിവ് പോലെ വളരെ വളരെ മനോഹരായിരുന്നു ഭാഗ്യത്തിന് സിമന്റും കരിങ്കല്ലൊക്കെ ചുവന്ന് ഡിസ്കിന്റെ സിലിണ്ടർ അളവ് കിട്ടി ഇപ്പൊ മനസ്സിലായല്ലോ ഞങ്ങളൊക്കെ അധ്വാനിക്കുന്ന ജനവിഭാഗമാണെന്ന് ഞങ്ങളല്ല ഇവര് എന്നിട്ട് കിട്ടിയ കാശ് മുഴുവൻ അതും ഇത് വാങ്ങി തീർത്തു അല്ലേ കുറച്ചെങ്കിലും സേവ് ചെയ്യായിരുന്നില്ലേ മമ്മി അവന്റെ ഒരു വിശപ്പ് നീയൊക്കെ ഭാഗ്യം ചെയ്തവനാടാ വിളിച്ചു കൂവി കയറി വരാൻ ഒരു വീട് ചോദിക്കുമ്പോഴൊക്കെ ആഹാരം വിളമ്പി മുമ്പി വെക്കാൻ ഒരു അമ്മ പിന്നെ മാസം ഡിഡി അയച്ചു തരാൻ ഗൾഫിൽ ഒരു ഡാഡിയും അത് നീ പറഞ്ഞു വളരെ ശരിയാടാ മമ്മി ഡാഡി മാത്രം ഫുഡ് അയച്ചോ ഡിഡി അയച്ചോ അല്ല അങ്ങനെ കൂടി ഇങ്ങനത്തെ ഉപകാരങ്ങളൊക്കെ ഉണ്ടേ ജോജോ വേണ്ട എന്തെങ്കിലും അവനെ ജോജോ എന്ന് വിളിക്കുന്നത് നന്നായി അല്ലെങ്കിൽ നൂലുണ്ടെന്നുള്ളത് ഇവനെ നൂലി കെട്ടിയപ്പോ വിളിച്ച പേരാണ് ഞങ്ങളും വിചാരിച്ചേ മമ്മി ഒറ്റാളാ എന്റെ തലേക്കറമാർക്ക് ഫ്രീഡം കൊടുക്കണു അത് പോട്ടെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ കുറച്ചെന്തെങ്കിലും സേവ് ചെയ്തിരുന്നെങ്കിൽ ഇനിയിപ്പോ ചെലവൻ എന്ത് ചെയ്യും അതിന് പഴയ പണി ഉണ്ടല്ലോ ഇന്നു മുതല് അതിനിറങ്ങല്ലേ ഞങ്ങള് ഇങ്ങനെ ശാസിക്കാനും ഉപദേശിക്കാനും ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങള് കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ ജീവിച്ചേനെ എവിടെങ്കിലും ഞങ്ങൾക്കും ഉണ്ടാവും ഒരമ്മ ചിലപ്പോ ഒരു ദിവസം ഞങ്ങളെ തേടി വന്നുകൂടാന്നൊന്നുമില്ല ഇല്ലടാ വെറുതെ ഒരു സ്വപ്നാണെന്ന് തോന്നുന്നുണ്ടാവല്ലേ പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സത്യനാഥൻ സാറിന്റെ ആശ്രമത്തില് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സാജൻ എന്നൊരു കുട്ടിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ദിവസം അവനെ വന്ന് കൊണ്ടുപോയത് അവന്റെ അമ്മയാ സ്വന്തം അമ്മ ആരും ഇല്ലാതിരുന്ന അവന് ഒരു നിമിഷം കൊണ്ട് എല്ലാം കിട്ടുന്നത് ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ട് അല്ലേ ശിവ അതുപോലൊരു പക്ഷേ ഞങ്ങളെ തേടിയും വന്നാലോ വന്നാ കുത്തി മലർത്തിയിരിക്കും ഞാൻ എന്റെ അമ്മ ശിവ അതേടാ നിനക്കറിയില്ലേ ഞാനത് ചെയ്തിരിക്കും തെരുവ് കെട്ടിയ പോലെ പെറ്റ് വലിച്ചെറിഞ്ഞതാവും സ്ട്രീറ്റില് ഇനി അവകാശം പറഞ്ഞ ആരും വരണ്ട ലോകത്തിന്റെ മുഴുവൻ പുച്ഛം അല്ലെങ്കിൽ സിമ്പതി തന്തയ്ക്ക് വളക്കാത്ത തെണ്ടികള് ഒരുപാട് കേട്ടില്ലേടാ വിളി
എന്നിട്ടും കാത്തിരിക്കുക അവൻ കൊമ്മേ ഞാൻ വച്ചിട്ടുണ്ട് എന്നെ ഇങ്ങനാക്കി ആ നായിന്റെ മൂക്ക് ഞാൻ വച്ചിട്ടുണ്ട് ശിവ നോയിക്കോ എല്ലാരും നോയിക്കോ മോനെ എന്ന് വിളിച്ച് പൂർത്തിയാക്കില്ല അവര് അതിനു മുമ്പ് അവരുടെ ചങ്കി കുത്തി ഇറക്കി ഞാൻ കത്തി നിനക്കെന്താ ഭ്രാന്തായോ ശിവ അതേടാ അമ്മ എന്ന് കേൾക്കുമ്പോ എനിക്ക് ഭ്രാന്ത വെറുപ്പ പകയ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ നമ്മളെ വേണ്ടാ ദേഹം തേപിടിച്ചുള്ള കാര്യം പറയാൻ ശിവ നിക്ക് അവൻ പോയി ഈ മമ്മ എന്തിനാ ആവശ്യമില്ലാത്ത ചോദിക്കാൻ പോയി അവന്റെ സഭ പറഞ്ഞൂടെ സോറി ശ്യാം നീ പോയി അവനെ വിളിച്ചോണ്ട് വാ വിളിച്ച അവൻ വരില്ല ആന്റി സാറല്ല വിഷമിക്കണ്ട ഈ ചൂട് അവൻ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതല്ലേ കുറച്ചു നേരം കഴിയുമ്പോ തണുത്തോളും ശിവ വാക്ക് ഇനി നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ഇക്കാര്യം പറയില്ല നീ പറയും ഒരിക്കലും വരാൻ പോണില്ലാത്ത അമ്മയ്ക്കും അച്ഛനും വേണ്ടി കാത്തിരുന്ന് ജീവിതം പാഴാക്കാൻ നടക്കല്ലേ നീ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നല്ലടാ വെറുതെ ആഗ്രഹിക്കെങ്കിലും ചെയ്തുകൂടാ എനിക്ക് ഇല്ല നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇനി ഞാൻ ആഗ്രഹിക്കണമില്ല ഇങ്ങനെ പൊട്ടിത്തെറിക്കണം നിന്നെ കാണുമ്പോ എനിക്ക് പേടിയടാ നീ അത് വിട് നിനക്കെന്നോട് ദേഷ്യ ഏയ് നിന്നെ എനിക്ക് അറിഞ്ഞൂടെ വാ നമുക്ക് ആന്റിയോടൊന്ന് എന്ന് പറഞ്ഞിട്ട് പോരാ വേണ്ടടാ നാളെ രാവിലെ കാണുമ്പോ പറയാം കാലത്ത് അഞ്ചു മണിക്ക് എല്ലാം റെഡിയായി നിന്നോണം വണ്ടിയുമായിട്ട് ഞാൻ വരും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് അടുത്ത ലൊക്കേഷൻ 50 എക്സ്ട്രാ നടികളെ നടന്മാരെ വേണമെന്ന പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞു ഞാൻ ഇതിനൊക്കെ എവിടെ പോയി തപ്പാൻ എവിടെ ഈ ജാനകിയും ഗോവിന്ദനും ഒക്കെ എടി കാഞ്ചനെ ആ പാട്ടിയെ കാണുമ്പോ കല്ല് കാണില്ല അതാ ഞാനും വരട്ടെ എന്റെ പൊന്നുമോ വരണ്ട കേട്ടോ എന്തോ വന്നാലും കാപ്പാട് തകയില്ല മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ട കാഞ്ചനെ നീ ഒന്നും മിനിങ്ങിയല്ലോടി നാളെ സാരിയാണോ ചുരിദാറാണോ കൃഷ്ണൻകുട്ടി അതൊക്കെ അപ്പോഴത്തെ തരം പോലെ ചെലപ്പോ ഒന്നും ഉണ്ടാവില്ല കാട്ടുപടമല്ലേ ഒറ്റ എണ്ണം കുളിക്കാൻ നനക്കൊന്നും ചെയ്യരുത് പറഞ്ഞു കേട്ടല്ലോ അതിപ്പോ നീ നിർബന്ധിച്ചാൽ ഇവിടുത്തെ ആളുകൾ കുളിക്കോ ഈ കടയിൽ ഒരു ബാർ സോപ്പ് ചെലവായ കാലം ഞാൻ മറന്നു അതെ രണ്ടു ദിനൊന്നും ഇല്ലേ എന്തിനാ ഉണ്ടെങ്കിലും ഞങ്ങളൊക്കെ കുറച്ച് ഭാവാവിനെയും കാഴ്ച വെക്കായിരുന്നു ഓ കഴിഞ്ഞ തവണ നിന്നെ കൊണ്ടുപോയതിന് ഞാൻ അനുഭവിച്ചു സ്റ്റണ്ടിന് ആക്ഷൻ കാണിക്കാൻ പറയുമ്പോ നീ സുരേഷ് ഗോപടെ മൂക്കിനിട്ട് അടിച്ചില്ലേ സത്യത്തിൽ സുരേഷ് ഗോപടെ അല്ല നിന്റെ മൂക്ക് അടിച്ചു പൊളിക്കണത് ഞങ്ങൾക്ക് 100 രൂപ നിയന്ത്രണം 50 രൂപ കട്ട് ചെയ്തു അതിന് എന്റെ കഞ്ഞില് മണ്ണ് വാരി ഇരുന്ന് എന്തോ ആ ഇല്ലിക്കത്തറ പാപ്പച്ച മുതലാളി ഒരു അഡ്വാൻസ് തന്നിട്ടുണ്ട് എന്തിനു പ്ലാസ ഹോട്ടലിൽ നടത്തുന്ന രാജശേഖരന്റെ മോന്റെ രണ്ട് കാലില് ഒരു കാല് തല്ലി കൊടുക്കണം ആ ചെക്കന് പാപ്പച്ച മുതലാളിയുടെ മോളോട് പ്രേമ എന്താ പങ്കുവെച്ചെടുത്തു പിള്ളേരിങ്ങനെ പ്രേമിച്ച് പ്രേമിച്ച് നടന്നാലേ നമ്മുടെ കീശയില് കാച്ചു വീഴൂ കഷ്ടപ്പെട്ട് ചിരിക്കണ്ടടാ തമാശ ഉണ്ടെങ്കിൽ ചിരിച്ചാ മതി ദമയന്തി ഇവിടെ ഇല്ലടി ഞാൻ വന്നു ഉറക്കെ വിളിച്ചു പറയണോ ഇനി പൊരക്ക് തീ വെച്ച് നിന്നെ പുറത്ത് ചാടിക്കോ എന്താ അത് പൊരക്ക് തീ വെക്കാൻ എന്താടാ കളിക്ക ഇന്നലത്തെ ബാക്കി അവിടെ ഇരിപ്പുണ്ടല്ലോ അത് മുഴുവൻ ഇന്നലെ തന്നെ തീർന്നു ഷൺമുഖണ്ണന് ഇന്നലെ കഴിഞ്ഞു ഒന്നും ഓർമ്മ വെക്കാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലോ നിങ്ങൾ എന്താടാ പൂരം കാണാൻ നിക്ക ഇന്നത്തെ രാത്രിയിലേക്കുള്ള വർക്ക് തന്നില്ലേ പോടെ പോടാ വണ്ടിയിൽ കുറച്ച് മുല്ലപ്പൂ ഉണ്ടായെടുത്ത് ഇവിടെ വെച്ചേ വേണ്ട വേണ്ട ഇവിടെ വെച്ചേ നിനക്ക് മറ്റേ അസുഖം ഉണ്ടല്ലേ സബോളയും പച്ചമുളകും കൊണ്ടുപോയി ഇനി രണ്ടാമത് ഞാൻ വിളിച്ചു പറയണോ രാത്രിക്ക് എന്താ മീൻ കിട്ടിയേ നാടനോ അതോ മംഗലാപുരോ നാടനെ എന്താ സുഖല്ലേ പകല് പോറടിച്ചാ എന്നാണ് മാറിയുന്നേ എന്താ നോക്കണേ അല്ല ആ കുട്ടി പിശാശം ഉറങ്ങിയോ നോക്കിയതാ ഔ ഇന്നലെ രാത്രി എന്നെ ഉറക്കിയിട്ടില്ല ആ കരുവ മേല ഇതിന്റെ അതേ ശബ്ദം ആര് ഞാന് വെക്കേഷന് 2 മാസം നാടുതണ്ടൽ കഴിഞ്ഞ് വന്നപ്പോ നിനക്കൊന്നും എന്നെ മൈൻഡില്ലാണ്ടായില്ലേ ഇതാര് ഷൺമുഖേട്ടനാ അല്ലടാ കരുവാ മേലായുധൻ ഞങ്ങൾ കണ്ടില്ലേട്ടാ എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇങ്ങടെ ഇറങ്ങി വന്നിട്ട് ഷൺമുഖേട്ടൻ വന്നിട്ട് ഷൺമുഖേട്ടൻ വന്നിട്ടുണ്ട് എന്ന് പറയാം കഞ്ഞി കുടിക്കാൻ വകയില്ല രണ്ടിനും നടക്കണ കണ്ട ഏതാണ്ട് ഹിന്ദി നടന്മാരെ പോലെയാ ഹിന്ദിയുടെ കാര്യം പറഞ്ഞപ്പോഴാ നിങ്ങക്കറിയോ എന്റെ 18-ാമത്തെ വയസ്സില് ബോംബെയിലെ അബ്ദുറഹിമ സ്ട്രീറ്റിലെ സുധാർച്ചാലില് എന്നെ റൌഡി കമ്പനിക്ക് ക്ഷണിച്ചതാ അന്ന് പോയിരുന്നെങ്കിൽ ഒരു ചോട്ടാരാജനായിട്ട് റിട്ടയർ ചെയ്യായിരുന്നു എന്റെ റൌഡിസം ഈ കേരളത്തിൽ തന്നെ അവസാനിക്കുള്ളൂ അപ്പൊ നിങ്ങൾ എണ്ണണ്ടല്ലേ എണ്ണം തെറ്റില്ലല്ലോ ഓ എന്നാ ഇനി നിങ്ങൾ രണ്ടു പേരോടും ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ പോവാ വാടാ വാ നിന്നെന്തിനാ ഇവിടെ കുട്ടി അടിച്ച പോലെ നിർത്തിയിരിക്കണേ അകത്തേക്ക് പോ അകത്തേക്ക് പോ വണ്ടി അകത്തേക്ക് പോട്ടെ ദേ ഇവള് കിടക്കണ കണ്ട
അയ്യോ ചേട്ടൻ പഴയ വണ്ടി വിറ്റോ? പഴയ വണ്ടി വിറ്റു, നല്ല കണ്ടീഷനുള്ള വണ്ടി വാങ്ങി. ഇന്ന് മുതൽ രാത്രി ഓട്ടത്തിന് വണ്ടി വേണമെങ്കിൽ പഴയ റേറ്റിന്റെ കാര്യം ഇങ്ങോട് മറക്കുക. അതെന്താ വാടക വേണ്ടേ? വേണ്ട, ഞാൻ നിന്റെ അളീനാണല്ലോ. ഇന്ന് മുതൽ രാത്രി ഓട്ടത്തിന് വണ്ടി വേണമെങ്കിൽ പഴയ 100 രൂപ പോരാ, 150 രൂപ എണ്ണി തരണം. ഇത് എത്രാമത്തെ തവണ ചേട്ടാ വാടക കൂട്ടി ചോദിക്കും? എന്തിനാ ശിവ ചേട്ടനെ കുറ്റം പറയണേ? ചേട്ടന് രണ്ട് കുടുംബം ഇല്ലേ നോക്കാൻ? കുടുംബം നടത്തിക്കോട്ടെ, അതിനെന്തിനാ നമ്മളെ പോലത്തെ പാവങ്ങളുടെ വരെ തരിക്കണേ? ഓട്ടോന് പറയാൻ പറ്റുമോ വാടക കൂട്ടി താ, വാടക കൂട്ടി താന്ന്? അതുകൊണ്ടല്ലേ ചേട്ടൻ പറയണേ. അല്ല, നിങ്ങൾ രണ്ടാളും കൂടി അത്തളപിത്തള കളിച്ച് എന്നെ കളിയാക്കുക. ഉള്ള കാര്യം പറയാലോ ചേട്ടാ, 100 രൂപയെ കൂടുതൽ ഒറ്റ പൈസ കൂട്ടി തരാൻ പറ്റില്ല. വേണ്ടടാ, രാത്രി മുഴുവൻ ഈ വണ്ടി ഇവിടെ കിടന്നോട്ടെ, അത് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് എനിക്ക് വൈക്കൂലതാ, പിണ്ണാക്കതാ എന്ന് പറഞ്ഞ് നിലവിളിക്കൊന്നുമില്ലല്ലോ. എടാ, 10-60,000 രൂപ വിലയുള്ള വണ്ടി ആരെ ജാമ്യം നിർത്തി നിന്നെ കേൾപ്പിക്കുന്നത്? അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞു? ഇവന് ജാമ്യം ഞാനില്ലേ? ഓ, നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുക? അതെന്താ ചേട്ടാ മറ്റേ വർത്തമാനം പറയണേ? ഇവന് ഞാനില്ലേ ജാമ്യം? ഓ, നിങ്ങൾ തമ്മി തമ്മി ജാമ്യം നിന്ന് കളിക്കുക? മോന്തരെ ഷേപ്പ് ഞാൻ മാറ്റും, ഞാൻ വണ്ടി തരില്ല, വണ്ടി കുറച്ചു നേരം ഉറങ്ങട്ടെ. അങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ശാന്തിച്ചിട്ടെടുത്ത് പറയും. എന്തു പറയും? പകലോട്ടം കഴിഞ്ഞ് ചേട്ടൻ ഇങ്ങടാ വരണേന്ന്. മുല്ലപ്പൂവ്, ബ്രാൻഡി, സോഡ, സവാള അരഞ്ഞത്, പച്ചമുളക്, പിന്നെ എന്താ മെന്തി ചേച്ചി? നീ പറയോടാ. ഉവ്വ്, വാടക കൂട്ടുകാണ്, എന്തായാലും ഞങ്ങൾ പറയും. നീ പറയോടാ. ആ പറയും. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വാടക 125 മതി. അങ്ങനെയാണെങ്കിൽ മുല്ലപ്പൂ കെട്ടിയാ. ഇത് വലിയ പണ്ടാറടങ്ങനായി പോയല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, വാടക 110 ആക്ക്. അപ്പൊ സവാള അരഞ്ഞാൽ പച്ചമുളകും കെട്ടിയ. ഇനി ബാക്കി എന്തൊക്കെ കട്ട് ചെയ്യാൻ? ബ്രാൻഡി, സോഡ, ദമയന്തി ചേച്ചി, അതും കൂടെ കട്ട് ചെയ്യാൻ ഇനി എന്തൊക്കെ കുറക്കേണ്ടി വരും? എല്ലാം കൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ ചേട്ടൻ കാശ് ഇങ്ങോട്ട് തരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചു, എനിക്ക് പഴയ വാടക തന്നെ മതി. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കരണ്ടിന് എന്തുമാത്രം കാശ് കൂട്ടി, ജനങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം അത് പിൻവലിച്ചു. ഞാൻ വലിയ മുഖ്യമന്ത്രി ഒന്നുമല്ല, എന്നാലും ഞാനത് അങ്ങോട്ട് പിൻവലിച്ചു. ആ, എന്നാ പോയേ. പോ. എന്തിനാണ് മുല്ലപ്പൂവ്? ഇത് വണ്ടിമ ചേർത്താൻ? ഇവിടെ ഉണ്ടോ സെക്കൻഡ് ഹാൻഡ് വണ്ടി, അതുമ്മ ചേർത്താനടാ. പോടാ പോടാ. ചേട്ടന്റെ വണ്ടി തന്നെയല്ലേ? ദമയന്തി, കുട്ടി പിശാശ ഉറങ്ങിയ? എന്റെ ഭഗവാനെ, ചില ദിവസം ഞാൻ ഈ വരാന്തയിൽ തന്നെ ഇരുന്ന് നേരം എൽപ്പിക്കേണ്ടി വരും. ഇന്നെന്തോ ഭാഗ്യം. കുളിരുണു കൂട് കുളിരുണു മാറിയൊരു പിടി ചൂടുണ്ടോ? എന്താ പരിമളം, സുഖല്ലേ? ആ, തിരക്കേടില്ല. പകലൊക്കെ ബോറടിച്ച? ഏ, നിന്റെ സ്ത്രീയുടെ അങ്ങോട്ട് പോരാന്നാണല്ലോ ഞാൻ കേട്ടത്. ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല, എനിക്ക് വെറുതെ അങ്ങനെ ഇങ്ങോട്ട് തോന്നിയതാ. ആ തോന്നല് വേണ്ടാട്ടാ, പെട്ടി നല്ല ചൂടായിട്ടായിരിക്കണേ. ഓ, പെട്ടി ചൂടായിക്കോട്ടെ, നീ ചൂടാവണ്ട. അപ്പൊ ഞങ്ങള് വീട്ടിൽ പോയി ശാന്തജിനെ കണ്ടിട്ട് വരട്ടെ. എന്തിന്? നമ്മളെല്ലാം പറഞ്ഞു തീർത്തതല്ലേ. അതപ്പൊ ഇതിപ്പോ കാട്, കൂട്, കുളിര്, ഇസ്ത്രിപ്പെട്ടി, ചൂട്, പരിമളം. നിങ്ങൾ എന്താ ഈ പറയണേ? അതൊരു കൊച്ചുകുട്ടിയല്ലേ? മാത്രല്ല, ഇപ്പൊ ഭയങ്കര കുഴപ്പ, പീഡനത്തിന്റെ സീസൺ അല്ലേ? ഗവൺമെന്റ് മെയിൻ ജോലി ഇപ്പൊ ഇത് കണ്ടുപിടിക്കില്ലല്ലേ നമ്മുടെ കഞ്ഞൂടി മുട്ടിക്കാൻ? പോടാ, പണിക്ക് പോടാ. അയ്യേ, എന്നെ കിട്ടില്ലേനൊന്നും. വഴി തെറ്റിക്കാൻ നടക്ക പിശാശുക്കള്. എങ്ങനെയാണ് നിങ്ങൾ ചീറ്റാൻ വേണ്ടിയിരിക്ക? ആ, പിന്നെ പണി കഴിഞ്ഞിട്ട് കാണാടാ. ഓ, ഓക്കേടാ. എന്താ ശിവ, കോൺട്രാക്ട് പണിയൊക്കെ കഴിഞ്ഞോ? ഓ, കഴിഞ്ഞു. എന്തൊക്കെയുണ്ട് പിന്നെ കാര്യങ്ങൾ? ഓ, ഇങ്ങനെ പോണ്. ആ, നമ്മടാ ഗണേശ് പ്രസവിച്ചോ? പ്രസവം കഴിഞ്ഞു, കൊച്ചിന്റെ 28 കഴിഞ്ഞില്ലേ. മോനോ മോളോ? മോൻ. ആ, അപ്പൊ ചെലവുണ്ട് കേട്ടോ, മറക്കണ്ട. പിന്നെ ചായ. ചായ ചേട്ടാ, ചായ വേണോ? വേണ്ട വേണ്ട. ചായ. ആ, എങ്ങോട്ടാ? അയ്യന്തോട് കയറിക്കോളൂ. സാറേ, കാശ് ഈസി ആണെന്ന് കണ്ടറിഞ്ഞൂടാ. ഈസി ആണെങ്കിൽ ഓസി ആവണം, നിർബന്ധമുണ്ടോ? പോടാ പോടാ. സാറേ, നമ്മുടെ വയറ്റത്തടിക്കല്ലേ, ഇതുകൊണ്ട് വേണം ജീവിച്ചു പോവാൻ.
മടിയിലിരുത്തിട്ടും മാറോടു ചേർത്തിട്ടും മണിമണി പോലെ കഥ പറയും. ആനയുടെ മയിലിന്റെ മുട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥ പറയും. ഉണ്ണിക്കെന്തിനുമേതിന്നും കുഞ്ഞേടത്തിയെ കൂട്ടുള്ളൂ. കണ്ണിൽ കണ്ടതും കത്തിരിക്കായും അതെന്താണെന്നുണ്ണി ചോദിക്കും. ഞാൻ ഇന്നലെ നിങ്ങളെ പ്രതീക്ഷിച്ചു. ആ കഴിഞ്ഞു കൊണ്ടപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ കുഞ്ഞുണ്ണി മാഷും മധുസൂരൻ സാറും ഈ കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷനെ പറ്റി? അത് ഇന്നലെ. പിള്ളേരിപ്പോഴും അതിന്റെ ഒരു ത്രില്ലില്ല അല്ലേ? ആ അതിന്റെ ബാക്കിയായിട്ടാണ് ഇന്ന് ONV സാറിന്റെ. നിങ്ങളിങ്ങനെ വരുമ്പോ വരുമ്പോ പിള്ളേർക്ക് മിഠായും ചോക്ലേറ്റും കൊണ്ടു കൊടുത്ത് ശീലിപ്പിക്കരുത് കേട്ടോ, പിള്ളേരെല്ലാം മഷളാവും. ഒരിക്കൽ ഞങ്ങൾ ഇവരെ പോലെ ആയിരുന്നില്ലേ സാർ? ഇവിടുന്ന് പോയവരില്ലേ മുടങ്ങാതെ വരുന്ന നിങ്ങളാ. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഉത്സാഹക്കുറവാ. ഞങ്ങൾക്കും അതെ സാർ, എവിടെയാണെങ്കിലും ഇവിടെ വരുമ്പോ മനസ്സാകാൻ അറിയും. ഇവിടെ ഓടിക്കളിച്ചതും ഈ തണലത്തിരുന്ന് പഠിച്ചതും ഒക്കെ മറക്കാനൊക്കോ സാർ. വേരുകൾ വിസ്മരിക്കാതിരിക്കുമ്പോഴാണ് സഹജീവികളോട് നമുക്ക് സ്നേഹവും സഹാനുഭൂതിയൊക്കെ ഉണ്ടാകുക. അത് വേണം, എപ്പോഴും അത് വേണം. ഈയിടെ ആഴ്ചപ്പതിപ്പിലൊന്നും ആർട്ടിക്കിൾസ് കാണാറില്ലല്ലോ, എന്തുപറ്റി? എഴുതാറില്ലേ? ആഴ്ചപ്പതിപ്പിന്റെ ആയുസ് ഒരാഴ്ചയല്ലേ, അപ്പൊ പിന്നെ അതിൽ എന്തെഴുതിയാലും അതിന്റെ ആയുസ് ഒരാഴ്ച. മാത്രമല്ല എഴുതി ഈ ലോകം കീഴ്മേൽ മറിക്കാനുള്ള ആവേശമൊക്കെ ഇപ്പൊ പോയി. വിജയം മാഷും സന്ധ്യ ടീച്ചറും ഒക്കെ എവിടെ പോയി? അപ്പുണ്ണിയേട്ടനോ? എല്ലാരും ഇവിടൊക്കെ തന്നെ ഉണ്ട്, ആർക്കും യാതൊരു മാറ്റവും. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാം, കുട്ടികളുടെ പഠിപ്പ് ഉണ്ടാകണ്ട. എന്താ എത്ര ധൃതി, നാളെയല്ലേ പോകുന്നുള്ളൂ. അതെ. ആ എന്നാ തൽക്കാലം നമുക്ക് പണ്ടത്തെ പോലെ ഒരുമിച്ചൊന്ന് പാടാം പഠിക്കാം. റെഡി? എന്തിനെ പൂക്കൾ വിടരുന്നു, ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട്. ആ ഞാൻ അവന്മാരും തപ്പട്ടെ, നീ ഇവിടെ ഇരിക്കും. അല്ലച്ച, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ. നീ ഒറ്റയ്ക്കല്ലല്ലോ, വണ്ടി കൂട്ടല്ലേ. എല്ലാവരും വേണ്ട, ഒരാളുവാ. വിളിച്ച വന്നൂടാ, വരാ. ഇനി നിനക്കൊക്കെ പല്ലക്ക് കൊടുത്തയക്കണോ? ഓ ആ ശിവനി ശ്യാമിനെ വിളിച്ചിട്ട് വേടാ. എന്തടാ നിനക്കൊന്നും എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു? ഇപ്പൊ മനസ്സിലായില്ല, ഇരിക്കാ ഇരിക്കാ. നമ്മളൊക്കെ മലയാളികളാണ്. ആ ഇവിടെ തന്നെ. അതെ, ഈ ശിവനി ശ്യാമി ഏത് ക്ലാസ്സിലാ പഠിക്കണേന്ന് അറിയോ? റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കോളനി താമസിക്കുന്ന പിള്ളേര്. കാണാൻ കൊള്ളാവുന്ന പിള്ളേരാണല്ലോ, നിങ്ങൾക്ക് അറിയില്ലേ? എന്താ സുഖല്ലേ? പകലൊക്കെ പോരടിച്ചാണ്ടിരിക്കണ പന്നീനെ. എന്റെ കൂട്ടുകാരെ നന്നായിട്ട് പഠിച്ചോട്ടാ, നന്നായിട്ട് പഠിച്ചോ. നമ്മുടെ ഷൺമുഖേട്ടൻ മോളെ ദേഹത്ത് മുട്ടല്ലേ? അതെ, ശിവനി ശ്യാമിനെ അറിയോ? ഇല്ല. പിന്നെ നീ എന്തിനാ തൊപ്പി വെച്ചേക്കണെ? ഇവിടെ എന്താ മഴ പെയ്യാൻ പോണ്ട? ഇതാണ് നമ്മുടെ തമ്മേന്തി ചേച്ചിയുടെ ഓട്ടോ ഡ്രൈവർ. അയാൾ എന്തിനാ ഇങ്ങോട്ട് കേട്ടിടുന്നത്? ആ അതെ, ഒരു മിനിറ്റ്. മുകളിലേക്ക് എങ്ങനെ പോവാ? അതിനല്ലേ കോണി. നിങ്ങൾക്ക് എന്താ വട്ടം? വട്ടില്ല, കിണ്ടിന്റെ. ഇങ്ങോട്ട് വന്നേ, ആള് കാണണ്ട. നമ്മള് പണ്ടാരം നാക്കനില്ലാത്ത സാധന എൻആർഐ ലണ്ടനും അമേരിക്കയൊക്കെ പൊളിച്ചെടുക്കുകയുള്ളു. ശരിയാ, എടാ നൂലുണ്ടേ, എന്തെങ്കിലും നമ്പർ ഒക്കെ ആളെ പറഞ്ഞു വിട്. നമ്പർ എന്നൊക്കെ പറയുമ്പോ ആളുടെ വീക്നെസ് തന്നെ കയറി പിടിക്കാല്ലേ. ശരി പോ. ആഹാ, ഇതാരും നമ്മുടെ ഷൺമുഖം ചേട്ടനാ. ഞാൻ ചേട്ടനെ അന്വേഷിച്ച് കോളനി പോയിട്ടുണ്ടായിരുന്നു. എന്തിന്? നമ്മുടെ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ സരോജിനി ടീച്ചർ അറിയോ? നല്ല ചുരുണ്ട മുടിയായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ കിടക്കണ തടിച്ചിട്ട് നമ്മുടെ സരോജിനി ടീച്ചർ. ചേട്ടന്റെ കോളനിയുടെ ലെഫ്റ്റ് സൈഡിൽ ആ വളവില് നമ്മുടെ വക്കീലിന്റെ ഭാര്യ വക്കീൽ ഗോവിന്ദ് മരിച്ചു പോയില്ലേ? അതല്ല ഞാൻ പറഞ്ഞത്, ചുരുണ്ട മുടിയായിട്ട്. ഓക്കെ, അവരിപ്പോ ഒറ്റയ്ക്കാ, അവരിപ്പോഴും ചെറുപ്പല്ലേ, അവര് ചേട്ടനെ അന്വേഷിക്കുന്നുണ്ട്. എന്തിനാണ്? അവര് രാവിലെ ഇവിടെ കൊണ്ടുവിടണം, വൈകിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണം. അതിന് വിശ്വാസത്തിൽ ഒരാൾ വേണമെന്ന് പറഞ്ഞു. ഷൺമുഖം ചേട്ടൻ ഓട്ടോ ആകുമ്പോ സേഫ് ആണല്ലോ. അങ്ങോട്ട് പോവാൻ പറ്റില്ല, ആ മരക അതിന്റെ അകത്തിരിക്കുക. എന്റെ മൂള് നീ ഇപ്പൊ പറഞ്ഞതൊക്കെ നമുക്ക് പെൻഡിങ്ങിൽ വെക്കാം, നമുക്ക് വൈകുന്നേരം കാണാം. എന്താ നിന്റെ പേര്? പേരിലൊക്കെ എന്തിരിക്കുന്നു ചേട്ടാ? ഞാൻ ചേട്ടൻ ഉർജന്റ് വീട്ടിലേക്ക് പറഞ്ഞോ, അതോടെ മറ്റേ തമ്മേച്ചിറ വീട്ടിലേക്ക്. ഓ, അപ്പൊ നിനക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാല്ലേ. ഞാൻ ഇപ്പൊ വന്ന എന്തിനാണെന്ന് അറിയോ? ശിവനി ശ്യാമിനും കാണാൻ വേണ്ടിയാ. ഏത് ശിവനി ശ്യാമും? ആ കോളനിയിലെ പിള്ളേര്. അവരെല്ലാം ടൂറ് പോയപ്പോ അതിരി പിള്ളി കണ്ട ചടത്തില് മുങ്ങി മരിച്ച്. ഞങ്ങളത്തെ മൗന ചാതെ പോവാൻ പോവാ. മൗനജാതെ പോവാൻ പോവേ. ശിവ ശ്യാമേ, ശിവ ചേട്ടൻ ഉദ്ദേശിച്ച ശിവന് ശ്യാമാണല്ലേ? ഞാൻ ഉദ്ദേശിച്ച ശ്യാമ ശിവനാ. നീ
പ്രിൻസിപ്പാളിന്റെ മുറിയുടെ മുമ്പിൽ ആ ബഹളം എന്ത്? ഞങ്ങൾ പ്രിൻസിപ്പൾ വിളിച്ചു, ആര് പറഞ്ഞു വിളിച്ചു? വിളിച്ചു പറഞ്ഞു വിളിച്ചു. അല്ല, ഞങ്ങള് പ്രിൻസിപ്പാളിനെ. ഞാനാ പ്രിൻസിപ്പൾ. എന്താ? അത് ഞങ്ങള് കരുതി സ്വാമിനാഥൻ സർ പഴയ പ്രിൻസിപ്പൾ. അദ്ദേഹം റിട്ടയർ ചെയ്തില്ലേ? ഞാൻ ഒന്ന് ചാർജ് എടുത്തു. എന്താ അവിടെ ബഹളം? അത് ഏതോ ഓട്ടോറിക്ഷ ഡ്രൈവർ വെള്ളം അടിച്ചു. ഞങ്ങൾക്ക് അതിന്റെ പരിചയമൊന്നുമില്ല. നിങ്ങൾ ഈ കോളേജിലെ സ്റ്റുഡൻസ് ആണോ? അതെ മാഡം, ശ്യാം ശിവൻ പല്ലവിക്കോ. മിസ്റ്റർ ബാലൻ, എന്ത് ന്യൂസൻസ് ആയത്? ഒന്നുമില്ല മാഡം. അതൊന്നും മാം മൈൻഡ് ചെയ്യണ്ട, ഞങ്ങൾ മാമിനെ പരിചയപ്പെടാൻ വന്നതാ. എന്താ പേര്? സ്നേഹലത. വീട്? എറണാകുളത്ത്. മാമിന് എത്ര കുട്ടികളുണ്ട്? കല്യാണം കഴിച്ചതാണോ? എടാ തെണ്ടികളെ, ഞാൻ പോലീസുകാരെ സ്റ്റേഷനിൽ കയറി തല്ലിയിട്ടുണ്ട്, മുതലാളിമാരെ വീട്ടിൽ കയറി തല്ലിയിട്ടുണ്ട്, അപ്പോഴൊന്നും എനിക്ക് ഇത്രയും വലിയ ഇടി കിട്ടിയിട്ടില്ല. ഓ, ഏതായാലും നിങ്ങളുടെയൊക്കെ കൂട്ടുകാർ കൊള്ളാം, ശത്രുക്കൾ ഇടിക്കുന്ന പോലെ ഇടിച്ച് പപ്പടാക്കിയത്. എടാ ചുവന്ന ഹിപ്പൊട്ടാമസേ, അതിനിടയിൽ നീയും എനിക്കിട്ടൊരു ചാമ്പ് ചാമ്പി അല്ലടാ. എന്റെ പൊന്ന് ഷൺമുഖേട്ടാ, എല്ലാവരും കൂട്ടിയിട്ട് ചാമ്പിടണ്ടപ്പോ എനിക്ക് കൊതിയായി പോയി. അല്ലാണ്ട് മനപൂർവ്വം അല്ല, നിന്റെ കൊതി ഞാൻ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടാ. ആദ്യം ഇവന്മാരുടെ കാര്യം ഒന്ന് തീരുമാനമാവട്ടെ. മോൾക്കുള്ള അഡ്മിഷന് വേണ്ടിയാണ് ചേട്ടൻ ഇങ്ങോട്ട് വന്നതെന്ന് എന്തുകൊണ്ട് ആദ്യമേ പറഞ്ഞില്ല? അത് പറയാനുള്ള സമയം കിട്ടണ്ടേ? അല്ല, നീയൊക്കെ എന്തിനാ എന്നെ കണ്ടപ്പോ ബാണം വിട്ട പോലെ ഓടിപ്പോയത്? ഉള്ള കാര്യം പറയാലോ, ഞങ്ങൾ ഈ കോളേജിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കള്ളിമുണ്ടും മീശയും ഓട്ടോറിക്ഷയൊക്കെ ആയിട്ട് ചേട്ടൻ വന്ന് ഞങ്ങളുടെ തോളത്ത് കൈയിട്ട ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞങ്ങളുടെ ഇമേജ് പോവില്ലേ? പിന്നെ ഞങ്ങള് ചേരി പിള്ളേരാന്നുള്ള കാര്യം ഇവിടെ ഇവനൊഴിച്ച് വേറെ ആർക്കും അറിയില്ലേ? ചേട്ടൻ ചേട്ടന്റെ വായിന്ന് അബദ്ധത്തിലെങ്ങാനും. എടാ തെണ്ടികളെ, ഞാൻ അത്രയ്ക്ക് വിവരമില്ലാത്തവനാണെന്നാണോ നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത്? എടാ സാധാരണ ടാക്സി ഓടിക്കുന്നവരെ പോലെ അല്ല ഓട്ടക്കാര്, വണ്ടി ചെറുതാണെങ്കിലും മനസ്സ് വലുതാടാ. എന്തൊരു വേദനയാ. ചേട്ടന്റെ മോളിത് ആ ഓട്ടോ ഉണങ്ങണ്. അത് ഉണങ്ങണെങ്കിൽ ഉണങ്ങട്ടെ, അതിന് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ടല്ലോ. ആ പിന്നെ നിന്നോടൊരു കാര്യം ഞാൻ പെൻഡിങ്ങിൽ വെക്കാൻ പറഞ്ഞില്ലേ? ഏത് കാര്യം? ആ വക്കീല് മരിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന ടീച്ചർ ചുരുണ്ട മുടിയായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞു നടക്കണതേ. കാലത്ത് ഇവിടെ കൊണ്ടാക്ക, വൈകുന്നേരം അവിടെ കൊണ്ടാക്ക, ഇനി നമുക്ക് ആ കാര്യത്തിലേക്ക് നീങ്ങാം. ഒരു കാര്യം പറഞ്ഞ ഷൺമുഖേട്ടൻ ഞെട്ടോ? ഇല്ല, ഞെട്ടും. ഞെട്ടില്ല എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. എന്നാ കേട്ടോ, ഇന്ന് രാവിലെ 9:30 ശുഭമുഹൂർത്തത്തിൽ ആ ടീച്ചറെ നമ്മുടെ ഹിന്ദി ഭാഷ കെട്ടിപ്പോയി. അതിന്റെ ടീ പാർട്ടിക്ക് മൗനജാതായിട്ട് പോവാൻ പോവാ ഞങ്ങള്. എന്റെ ഭഗവാനെ, പാപി ചെല്ലുന്നോടത്ത് പാതാവെന്ന് പറഞ്ഞ പോലെ എന്റെ കാര്യം. എല്ലാവരും കൂടി ഒന്ന് പിടിച്ചേ. ഓട്ടോറിക്ഷ എവിടെ കൂച്ചിട്ടേക്കണെന്ന് പറഞ്ഞു. വീട്ടുടമസ്ഥൻ വന്ന് ഇത്രയും നേരം കാത്തു നിന്നു, കാലത്ത് വന്ന് കണ്ടോളാന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങടെ ഇറങ്ങിയുള്ളു. പുതിയ കോളേജിലെ ആദ്യത്തെ ദിവസല്ലേ, അതിന്റെ ചില തിരക്ക്. ഞാൻ ഫോൺ ചെയ്തോളാം. കാശ് ഇത്തിരി കൂടുതലാ, പിന്നെ അയാളുടെ നാക്കിന്റെ ഒരു നീളവും. ഇവരപ്പോ മാഡത്തിന്റെ കൂടെ താമസിക്കാൻ പോണെ? അതെ. എന്താ? അല്ല ഒന്നുമല്ല, ഹൗസ് ഓണറും ഹൗസ് കീപ്പറും ഒരു കാര്യത്തിൽ നല്ല ചേർച്ച. ബാലനേതായാലും വന്നില്ലേ, ഒന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോയി കടകളൊക്കെ കാട്ടിക്കൊടുക്ക്, അടുക്കളയിലേക്ക് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഞാൻ ഒറ്റക്ക് പോയി പഠിച്ച പോരെ മാഡം? അതേതായാലും വേണ്ട, പ്യൂണിനെ കൊണ്ട് പ്രിൻസിപ്പൾ വീട്ടുപണി എടുപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ബാലിനൊരു ചായ ഉണ്ടാക്കി കൊടുക്ക ലക്ഷ്മി എടുത്തി. ഇവിടെ അടുത്ത് എവിടെയാ ദേവീക്ഷേത്രം? 1 കിലോമീറ്റർ പോണം, ആശുപത്രി ജംഗ്ഷന് വടക്കു വശം.
ചൂടാവല്ലേ മോളെന്താ ഇവിടെ തിരുവാതിര കളിക്ക് വന്നേക്കാണോ പട്ടുപാവടെ കൊടുത്ത് ദേ നാളെ മുതൽ ഇവിടെ ജീൻസും ടോപ്പ് ഇട്ട് വന്നോണം അവളുടെ കഴുത്തിൽ എന്തുണ്ടാ വിമാന എനിക്ക് വിമാനല്ല വിമാനത്താവള ഇഷ്ടായത് എന്താ വരാൻ വൈകുന്നതെന്ന് ഓർക്കായിരുന്നു ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാർ അയക്കുമെന്ന് പറഞ്ഞിട്ട് കാത്തു നിന്ന് മടുത്തു പിന്നെ അവസാനം ഞാൻ ടാക്സി എടുത്തു പോന്നു അയ്യോ ഞാൻ അയച്ചതാണല്ലോ അവിടെ ആരെയും കണ്ടില്ല എന്റെ ഡ്രൈവറെ തന്നെയാണല്ലോ അയച്ചത് നിന്നെ കണ്ടവനെ അറിയേണ്ടതാണല്ലോ എനിക്ക് ശരിക്കും ദേഷ്യം വന്നോട്ടോ ആന്റി അപ്പൊ തന്നെ തിരിച്ചു വല്ല ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതി കയറി പോയനെ ചൂടാവല്ലേ അപ്പു എന്തായാലും എത്തിയല്ലോ താഴെ ഒരു ടാക്സി നിപ്പുണ്ട് അതിൽ നിന്ന് ലഗേജ് എടുത്തിട്ട് വണ്ടി വിട്ടേക്ക് എന്താടാ അകത്തോട്ട് പോയത് ആര് കക്ഷി എന്താ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കെട്ടിച്ചേരാടാ ഓ എന്റെ മമ്മിയും ഡാഡിയും സമ്മതിക്കൂന്ന് അറിയില്ല എന്നാലും ബാലേട്ടൻ നിർബന്ധിച്ചല്ലേ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ അയ്യടാ അവന്റെ ഒക്കെ ഒരു പൂതി ഒന്ന് മാറിക്കാം അല്ല ബാലേട്ടാ ഇതെന്ത് ഇത്രയധികം ബാഗുകള് ഇവളെന്താ പോലെ ബാഗ് കച്ചവടക്കാരന്റെ മോള വേണ്ട ആദ്യം കളിക്കണ്ട ഇതേ പ്രിൻസിപ്പാളിന്റെ സ്വന്തം കുട്ടിയാ മനസ്സിലായടാ ഇന്ന് നമുക്കൊരു സ്വീകരണം കൊടുക്കല്ലേ അറിഞ്ഞില്ല പ്രിൻസിപ്പാളിന്റെ സ്വന്തം കുഞ്ഞല്ലേ ഞങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ ശ്രീധരനായിട്ട് കരുതിക്കോളാം ഒരൊറ്റ മോള് എൻട്രൻസ് എഴുതി ഡോക്ടർ ആവണന്ന് ഡോക്ടറായ മമ്മി ആഗ്രഹിച്ചാല് എന്താ തെറ്റപ്പോ അതിന് തലയ്ക്കകത്ത് താളുതാമസം വേണ്ടേ ആന്റി അത് പറഞ്ഞ ഉടനെ മമ്മിയുടെയും ഡാഡിയുടെയും അക്കാഡമിക് സ്റ്റാറ്റസ് ഫാമിലിയിലെ ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് ഒക്കെ പുറത്തെടുക്കും മമ്മി ഈ പ്രായത്തിലല്ലേ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റൂ ഓ അതുദ്ദേശിച്ചാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ദേ നോക്ക് നിന്റെ മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുറുമ്പ് കാട്ടിയ നല്ല ചുട്ട പെടവച്ചു കൊടുത്തോളാൻ എന്റെ കൂടെ താമസിപ്പിക്കാതെ ഹോസ്റ്റലിൽ നിർത്താന്ന് ഞങ്ങൾ തീരുമാനിച്ചതും നീ എന്റെ അടുത്ത് കൂടുതൽ സ്വാതന്ത്ര്യം കാട്ടൂന്ന് അറിയാവുന്നുണ്ട് മനസ്സിലായോ അതുകൊണ്ട് അപ്പു എണീറ്റ്
ഇപ്പോ ക്ലാസ്സിലേക്ക് ചെല്ലേ. ഈ ബ്ലോക്കിൽ മൂന്നാമത്തെ ക്ലാസ്സാ അപ്പുന്റേത്. ഓക്കേ. പിന്നെ മമ്മിയെ പോലെ സ്നേഹം വഴിഞ്ഞൊഴുകുമ്പോൾ ഈ അപ്പൂവിളി ഉണ്ടല്ലോ. അത് ഈ കോളേജിൽ വേണ്ട. പിള്ളേർ കേട്ട പല പേരും വീഴും എനിക്ക് ഇവിടെ. അതുകൊണ്ട് ആ പറഞ്ഞേന്ന് മുഴുവൻ വിളിച്ചേക്കണം. പ്രിൻസിപ്പാളെ. ഓ സമ്മതിച്ചു. അപ്പോൾ എന്റെ പെട്ടി സാധനങ്ങൾ? അത് പാലെ ഹോസ്റ്റലിൽ കൊണ്ടുവച്ചോളും. ക്ലാസ് കഴിഞ്ഞ് ഞാൻ കൊണ്ടാക്കാം നിന്നെ ഹോസ്റ്റലിൽ. ഓക്കേ. എടാ നിന്റെ പഴയ പ്ലസ് ടു ലാൻഡ് ഉണ്ടാവ്. ആന്റി കണ്ടു, കുറച്ച് വിളഞ്ഞ പിള്ളേരുണ്ട് ഈ കോളേജില്. അവരാ കോളേജ് ആവുമ്പോ ഇതൊക്കെ പതിവാ. പോട്ടെ പോ. ആദ്യത്തെ ദിവസമല്ലേ, ഒരു ചെറിയ റാഗിംഗ് ആണെന്ന് കരുതിയാ മതി. ചെല്ല ക്ലാസ് പോ. ചെല്ല. എന്താ ശാമണ അങ്ങനെ ഇരിക്കണത്? ഇന്ന് പഠിക്കുമോല്ലേ? ഇല്ല, കുറച്ച് പഠിക്കാനുണ്ട്. അതെന്താ നിനക്ക് മാത്രം പഠിപ്പ്? ഞാനും നിന്റെ ക്ലാസ്സിലല്ലേ. എണീറ്റ് വാടാ. ഞാനില്ല, നീ പോ. ഇന്ന് അവളെ കണ്ടപ്പോ തൊട്ട് തുടങ്ങിയാണല്ലോ മരോട്ടിക്ക് വന്ന കാക്കേനെ പോലെ അവന്റെ മോന്ത. ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ആയല്ലോ. കൊറച്ചുനാള് കൊണ്ടു നടന്നല്ലേടാ പ്രേമം. പ്രതീക്ഷിക്കാതെ പിന്നെയും കണ്ടപ്പോ സിനിമയിലെ പോലൊരു സെന്റി. അത് ഞാനപ്പോഴേ വിചാരിച്ചു. എടാ നാണമില്ലാത്ത മരം കഴുതെ, നീ കാശിനു കൊള്ളാത്തവനാണ്, തെന്തിയാണെന്നൊക്കെ അറിഞ്ഞപ്പോ അന്ന് മൂടും തട്ടി പോയതല്ലേ അവള്. പോട്ടടാ, നമ്മളെ വേണ്ടാത്തവരെന്തിനാ നമുക്ക്? ഇനിയിപ്പൊ നിനക്കൊരു പെണ്ണിനെ പ്രേമിച്ച് അടങ്ങുന്നു വാശിയാണെങ്കിൽ ആ പരിമള ഇവിടെ കറങ്ങി നടക്കണല്ലേ. എന്താണ് പരിമളത്തെ പറ്റി ഒരു ഫരദൂഷണം? ഇവന് നിന്നോട് ഐ ലവ് യു വെറുതെ പറഞ്ഞ ആശിപ്പിക്കല്ലേ ശാമണ്ണ. അയ്യടാ, അപ്പൊ ആശയുണ്ട്. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് മുഴുവൻ അസൂയ. ആ കാഞ്ചന ചേച്ചിക്ക് പ്രത്യേകിച്ചും. എന്റെ ദൈവമേ, ഇതെങ്ങാനോ അതറിഞ്ഞ അത് നാട് മുഴുവൻ നടന്ന് പാട്ടാക്കും. നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നാ മതി അല്ലേ ശിവണ്ണ? അയ്യടാ, സ്വയം ഒന്ന് തീരുമാനിച്ചാ മതിയോ? അപ്പൊ അതന്നെ ശാമണ്ണ പറഞ്ഞത്. ഇനിയിപ്പോ ഇല്ലെങ്കിൽ തന്നെയും കൊറച്ച് കഴിയുമ്പോ കൊറേശ്ശെ കൊറേശ്ശേട്ടുണ്ടായാ മതി. പോടിയോടൊന്ന്. ഓ പോവാം. എന്നാ തേച്ചത്. രാവിലെ കെട്ടിയൊരുങ്ങി പെണ്ണുങ്ങളുടെ പറഞ്ഞ നടക്കാളതല്ലേ. തേച്ചു തരാൻ പരിമളം വേണം. അത് ഓസിന് നാളെ മുതൽ നീ തേക്കണ്ട, ഞങ്ങള് തേച്ചോളാം. കൊണ്ടുവയ്ക്കലേ അത്. എന്നിട്ട് നീ വരുന്നില്ലേ? നീ പോ, ഞാൻ വന്നോളാം. ദേ അവളെയും സ്വപ്നം കണ്ടോണ്ട് കിടക്കാനാണ് ഈ വരാതിരിക്കണെങ്കിൽ. വിവരം അറിയുന്നി. സ്വപ്നം കാണുന്നതിന് കാശലോ എന്നില്ലടാ വെച്ചു. ഈ ഷൺമുഖേട്ടൻ നേരത്തെ ഉറങ്ങിയോ? ഇല്ലടാ, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ കുട്ടി പിശാചിനോട് സഞ്ചിലാക്കിട്ട് എവിടെങ്കിലും കൊണ്ടുപോയി കളയടാ. സുഖമാണി നിലാവ് എന്ത്
ശബ്ദമാണി കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണി സന്ധ്യ പൂഞ്ചിറകിൽ പറന്നുയരാ കുളിരലയിൽ നനഞ്ഞലിയാം അഴകേ സുഖമാണി നിലാവ് എന്തു സുഖമാണി കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണി സന്ധ്യ വരവിന്റെ ഉദ്ദേശം എന്താ നോക്കട്ടെ. എടാ നിന്റെ ബെൻസാണെന്ന് അറിയാതെ ഇന്നലെ രാവിലെ വന്നപ്പോ ഞങ്ങളൊന്ന് കയറി മുട്ടി. നീ വിട്ട സ്ഥിതിക്ക് തൽക്കാലം എന്നോട് കയറി ചാർജ് എടുക്കാൻ നീ നിർബന്ധിച്ച എന്റെ സമയമില്ലടാ. ഐ'm സോറി. നീ വിഷമിക്കണ്ടടാ, ഞാൻ നോക്കിക്കോളാം. എക്സ്ക്യൂസ് മീ സോറി, ചില്ലറയില്ല, നാളെ വരൂ ട്ടോ. എനിക്ക് ശ്യാമിനോട് അല്പം സംസാരിക്കാനുണ്ട്. അയ്യോ, അവൻ പെണ്ണുങ്ങളോട് സംസാരിക്കാറില്ലയാ? ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. സീരിയസ് ആണോ? അതെ.
കൊച്ചു സംസാരിച്ചോട്ടെ. ഒരു പെൺകുട്ടിയുടെ സംസാരം കേൾക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാ. എനിക്ക് ശ്യാമനോട് ഒറ്റയ്ക്കാ സംസാരിക്കേണ്ടത്. ശ്യാമേ, സംഗതി കുഴപ്പമാണല്ലോടാ. ഞങ്ങൾ നിക്കണോ പോണോ? നിങ്ങളിപ്പൊ നടക്ക്. പഴയതിന്റെ വല്ല ബാക്കിയാണെങ്കിൽ ഇവിടെ ഒരു നിലവിളി കേൾക്കാം. അപ്പ കൂട്ടുകാരെയും കൂട്ടി ഇന്നലെ എന്നെ അപമാനിച്ചത് പഴയ വിരോധം തീർക്കാനാന്നറിയാം. അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്കാം. ശ്യാം നോക്ക്, പണ്ട് നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന ഒന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല. ഞാനിപ്പോ ഒരു ഫ്രണ്ടായി പോലും ശ്യാമിനെ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ ജോയിൻ ചെയ്തത് പഠിക്കാനാ. പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലായിരിക്കും, പക്ഷെ എന്നെ ശല്യപ്പെടുത്താൻ വരരുത്. അതിന് ശ്രമിച്ചാ ഞാൻ ചിലപ്പോ റിയാക്ട് ചെയ്തെന്നിരിക്കും. ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്ത ഇയാളും കൂട്ടുകാരനും ഇവിടെ പിള്ളേരുടെ മുമ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലണ്ടനും അമേരിക്ക ഉണ്ടല്ലോ, അത് ഞാൻ പൊളിച്ച് കൈ കൊടുക്കും. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പണ്ട് എന്നെ പറ്റിച്ച പോലെ ആവില്ല, പിള്ളേർ നാറ്റിക്കും. പിന്നെ ഇവിടുത്തെ പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, എന്റെ മമ്മിയുടെ ക്ലോസ് ഫ്രണ്ടാ. കൂടുതൽ കളിച്ചാല് നിങ്ങൾ ഇവിടെ പഠിക്കണോ വേണ്ടോ എന്ന് വരെ എനിക്ക് തീരുമാനിക്കാൻ പറ്റും. അവൾ അങ്ങനെ പറഞ്ഞു. മരപ്പട്ടിക്കാൾ വലിയ പെരിച്ചാഴിയോ എങ്കി, അവിടെ സിസ്റ്റം ഒന്ന് ക്രാഷ് ആയില്ലടാ വെച്ചു. അതിനെ പറ്റി ഒരു വൈറസിനെ കണ്ടുപിടിക്കണം. വൈറസ് ഒക്കെ എന്തേലുണ്ട്? ഓ, നീ തന്നെ വലിയൊരു വൈറസ് ആണെന്നുള്ള കാര്യം ഞാൻ മറന്നുടാ. അപ്പൊ എങ്ങനെ? കുറച്ച് പഴയ നമ്പറാ എങ്കിലും കൃത്യമായിട്ട് വിട്ടാ അവളുടെ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ക്രാഷ് ആവും. ഓക്കെ. നവാഗത കുരുന്നുകളെ ഒന്ന് ശ്രദ്ധിക്കേ, നിങ്ങളോട് ഈ ചേട്ടന്മാർക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ഇനി നിങ്ങളോടൊക്കെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞോടാ. എനിക്കടാ പറഞ്ഞു മനസ്സിലായില്ലേ നിനക്ക്? എനിക്കടാ മക്കളെ. അപ്പൊ വെറുതെ അല്ല പോലീസേവന്മാർ ഈ ഭാഷ ഉപയോഗിക്കുന്നത്, എല്ലാവരും അനുസരിച്ചു കണ്ടില്ലേ? ആ, അതിന് മക്കളെ ഓരോന്ന് അടുത്തേക്ക് വന്നേ. വാ വാ വാ, എല്ലാരും ഇനി നമുക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ബിബിയെ പരിചയപ്പെടാം. മോളവിടെ നിക്ക്, ഇപ്പോഴും ഉണ്ടാവായല്ലേ തപ്പിളുകം. ഇങ്ങോട്ട് മാറി. ഇതിനും പോലീസ് ഭാഷ വേണ്ടി വരുമോ? എങ്കി പറയാം. എല്ലാരും ഈ കൊച്ചിനെ സല്യൂട്ട് ചെയ്തേ. ഓൺ യുവർ മാർക്ക്, സല്യൂട്ട് ചെയ്യടാ മക്കള്. അപ്പൊ ഈ കൊച്ചാ നമ്മുടെ ബിബിഐപി. ഈ കൊച്ചിനോട് കളിച്ചാലേ നമ്മളെയൊക്കെ പുഴുങ്ങി തിന്നും. കൊച്ചു വിചാരിച്ച ഞങ്ങളൊക്കെ കോളേജിൽ നിന്ന് പുറത്താക്കും. അല്ലയോ, കൊച്ചിന്റെ മമ്മിയുടെ ക്ലോസ് ഫ്രണ്ടാ നമ്മുടെ പ്രിൻസിപ്പാള്. പിന്നെ ഈ കൊച്ചിനെ നമ്മളൊക്കെ ബഹുമാനിക്കണ്ടേ? പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതുകൊണ്ടാണ് കൊച്ചിനെ നമ്മൾ ബഹുമാനിക്കേണ്ടത്. ഇത് മാത്രമല്ല, ഇനിയും ഉണ്ട് കൊച്ചിന് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ. ബയോളജി ഉണ്ട്. ആക്ച്വലി അതിലാണ് സ്പെഷ്യലിസ്റ്റ്. ഈ കൊച്ചൊരാളെ ബയോളജി പഠിപ്പിക്കാൻ നോക്കി കഥയുണ്ട്. പറയട്ടെ പറയട്ടെ. അതിനു മുമ്പ് ഈ കൊച്ചു ബയോളജി പഠിപ്പിക്കാൻ ശ്രമിച്ച ആ പയ്യനൊന്ന് പരിചയപ്പെടണ്ടേ? ബയോളജി ടീച്ചറിന്റെ പയ്യ. മോനെ പയ്യ, നിന്നെ ഈ കൊച്ചു ബയോളജി പഠിപ്പിച്ച കഥ എന്താടാ? പറയണ കുട്ടാ. അതെ, ഒരേ സ്കൂളില് ഞാൻ പ്ലസ് ടുവിനും ഈ കൊച്ചു പത്തിലും പഠിക്കുന്ന കാലം. ആ കാലം ദേ, നിങ്ങളിതാരും പുറത്തു പറയരുത് കേട്ടോ. അന്ന് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ ഈ കൊച്ചെന്നെ കണ്ണും കൈയും കാട്ടി വിളിക്കും. അപ്പൊ കാണുന്ന പോലല്ല കൊച്ചേ. ഞാനൊരു കൊച്ചു പയ്യനല്ലടാ, അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലൊരു ദിവസം കൊച്ചു വിളിച്ചപ്പോ ഞാൻ അടുത്തു നിന്നു, പരിചയപ്പെട്ടു, സംസാരിച്ചു, ഞങ്ങൾ ഫ്രണ്ട്സായി അല്ലേ. പിന്നൊരു ദിവസം ആളൊഴിഞ്ഞ ക്ലാസ് മുറിയിൽ വെച്ച് ഈ കൊച്ചെന്നോടൊരു കാര്യം ചോദിച്ചു. അത് ബയോളജി പറയാൻ പറ്റില്ല. ഈ കൊച്ചേ, ഈ കൊച്ച് എന്നോടൊരു ചുംബനം ചോദിച്ചു. ചുംബനം ചോദിച്ചു. എന്നിട്ട് നീ കൊടുത്തോ? ഞാനൊരു പയ്യനല്ലോടാ, ഞാൻ പേടിച്ചു പോയി. അതൊക്കെ കല്യാണത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതുപോലെ ചിലപ്പോ കൊച്ച് നിങ്ങളോട് ആരോടെങ്കിലും കണ്ണും കൈയും കാട്ടാ. പിന്നെ ബയോളജി പഠിപ്പിക്കാന്നും പറ ബയോളജി ടീച്ചർക്ക് ബയോളജി അല്ലാണ്ട് പിന്നെ ഡ്രില്ല് പഠിപ്പിക്കാൻ പറ്റോ? എന്താ പ്രശ്നം? പിന്നെ അവന്മാരി ശല്യം ചെയ്യാൻ വന്നൂലേ? കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കണ്ട ഇതുമാരുടെ സ്ഥിരം ഏർപ്പാടാ. അയ്യോ, കുട്ടി പഠിക്കണ്ട, എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളുണ്ട്. ഏ, ഞാൻ റിജി, ഫൈനൽ ഇയർ പി എ. മോനെ വച്ചു, അവൾ നിന്നെ ബയോളജി പഠിപ്പിച്ചാ. കൂടെ
ശിവനെ ശ്യാമനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ, അത് പറ. എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. സത്യത്തിൽ ആരാ കോളേജിന്റെ പ്രിൻസിപ്പൽ? ഞാനോ നീയോ? അപ്പൊ പറ്റില്ല അല്ലേ. അതാ ഞാൻ പറഞ്ഞത് എന്റെ മമ്മിയെ വിളിക്കാൻ. എനിക്ക് ആന്റിയുടെ കോളേജിൽ പഠിക്കുക വേണ്ട, ഞാൻ പോവാ ഇപ്പൊ തന്നെ പോവാ. അപ്പു വേണ്ട വേണ്ട, മമ്മിയെ വിളിക്കാൻ പറഞ്ഞില്ലേ, വിളിക്ക്. ശരി വിളിക്കാം. പിന്നെ വിളിച്ച എന്തിനാ എന്നോട് ചോദിച്ചേക്കരുത്. അല്ലപ്പോ ഇതിപ്പോ ISD വിളിക്കണ്ടേ? ഒത്തിരി കാശാവൂലേ. ഓ പിശക്കി, കാശ് ഞാൻ തരാം, വിളിക്ക്. ആ പ്രഭേ, ഇത് ഞാനാ. ഇവിടെ ഒരാൾ എന്റെ അടുത്തുണ്ട്. ഇന്നലത്തേതിന്റെ ബാക്കി. വീണ്ടും ആ പിള്ളേരെന്തോ പറഞ്ഞോ, കളിയാക്കിന്നോ? വെറുതെ കളിയാക്കിയതൊന്നുമല്ല, എന്നെ അപമാനിച്ചു, അത് പറ. ആ പിള്ളേര് നമ്മുടെ അപ്പൂനെ അപമാനിച്ചു. ഇനി ഞാൻ ആ കോളേജിൽ പഠിക്കണില്ല, തിരിച്ചു പോവാ. പറ. ആ അപ്പു ഇനി പഠിക്കുന്നില്ല, തിരിച്ചു പോവാണെന്ന്. ഏ മമ്മിക്ക് നിന്നോട് എന്തോ സംസാരിക്കണമെന്ന്. ഹലോ. എന്താ അപ്പു, നിനക്കിനി അവിടെ പഠിക്കണ്ടേ? വേണ്ടേ? വേണ്ട. എങ്കി ഇനി അധികം സമയം കളയണ്ട. ഹോസ്റ്റലിൽ ചെന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യ്. എറണാകുളത്തുനിന്ന് അങ്കിളിനോട് കാർ അയക്കാൻ പറയാം. നിന്നെ ഇനി ഏത് കോളേജിലാ പഠിപ്പിക്കണ്ടേന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്റെ ഏതൊക്കെ ഫ്രണ്ട്സ് ഏതൊക്കെ കോളേജിലാ പ്രിൻസിപ്പൽ പോസ്റ്റ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. എന്തു പറ്റി? മമ്മി എന്നെ കളിയാക്കുക. നിന്റെ അല്ലേ മമ്മി? അയ്യോ ISD. ആ പ്രഭേ, ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി ശരി. നോക്കപ്പോ, ഇതൊക്കെ കോളേജ് ലൈഫിലെ കൊച്ചു കൊച്ചു തമാശകളായി കണക്കാക്കിയാൽ മതി. പഠിച്ച് വലിയ ആളായി, വലിയ നിലയിലൊക്കെ എത്തി, പിന്നെ ആത്മകഥയൊക്കെ എഴുതുമ്പോ ഇത്തരം ചില തമാശകളൊക്കെ വേണ്ടേ? ആന്റി എന്നെ പ്രാന്താക്കല്ലേ. കാപ്പി ഹോസ്റ്റലും കിട്ടും. അത് ശരി. അപ്പൊ നീ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാ. ഇന്ന് അപർണയ്ക്ക് ഉണ്ണിയപ്പം കാപ്പിയും വേണ്ട ലക്ഷ്മി എടുത്തി. ഒന്ന് നിന്നെ, ഉണ്ണിയപ്പം ഉണ്ടെന്നൊന്ന് പറഞ്ഞൂടെ. അപ്പൊ ദേഷ്യമൊക്കെ തീർന്നോ? ദേഷ്യമൊക്കെ ഉണ്ട്, എന്നെ ചുണ്ണിയപ്പം തന്നെ അണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇറങ്ങ ആന്റി. ഞാൻ എങ്ങനെയാ ഫ്രണ്ട്സിനെ ഫേസ് ചെയ്യാ? കണ്ണടച്ചു പിടിച്ച് അങ്ങോട്ട് കയറി പോയാ മതി, ആരും കാണൂല. ഇതുവരെ നമ്മൾ സംസാരിച്ചോണ്ട് വന്നതൊക്കെ മറന്നു. അപ്പോ അപ്പോ ഇറങ്ങട്ടെ. അല്ലപ്പോ, കുട്ടികൾ കളിയാക്കി എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അതിൽ വല്ല സത്യമുണ്ടോ? എന്ത്? +2 പ്രേമം. ആന്റി ഒന്ന് നിന്നെ. ശിവനും ശ്യാമു അല്ലേ? ഫൈനൽ ബികോം. രണ്ടുപേരും കുറച്ച് ഓവർസ്മാർട്ട് ആണല്ലേ. പാരന്റ്സ് പണക്കാരാവും വിദേശത്താവും ചെയ്യുമ്പോ നിയന്ത്രിക്കാനും ശാസിക്കാനും ആരും കാണൂലല്ലോ. ചിലപ്പോ അതിന്റെ കുഴപ്പം കൊണ്ടാവും. റെക്കോർഡ്സിലെ ലോക്കൽ ഗാർഡിനായി ഒരു മിസസ് മറിയാമ തോമസിന്റെ പേര് കണ്ടല്ലോ, ആരാവര്? അത് നൂലുണ്ടേ അമ്മയാ. നൂലുണ്ടോ? ജോജോ തോമസ്, ഞങ്ങളുടെ ക്ലാസ്മേറ്റാ. ഓ, കൂട്ടത്തിലുണ്ടായിരുന്ന കോമാളി വിദ്വാൻ. അപ്പൊ ഫ്രണ്ടും കൊള്ളാം. ലോക്കൽ ഗാർഡൻ മറിയാമ തോമസിനെ എനിക്കൊന്ന് കാണാന്ന് പറയും. അയ്യോ മാം, അവര് തളർവാദം പിടിച്ച് വീട്ടിൽ കിടപ്പാ. ആണോ? എങ്കിൽ ഞാൻ അവിടെ ചെന്ന് കാണാം. അത് പിന്നെ നോക്ക്, കോളേജ് ആവുമ്പോ അല്പസ്വല്പം തമാശയും കുസൃതിയും ഒക്കെ നല്ലതാ. അതിനപ്പുറത്ത് അതൊരു തരം കോപ്രായം കാട്ടലായ ഞാൻ അനുവദിച്ചു തന്നൊന്നും വരില്ല. ഇതിപ്പോ പലതവണയായി നിങ്ങൾ മനഃപൂർവ്വം അപർണയെ ഹരാസ് ചെയ്യുന്നു. വന്നാന്ന് കാണിച്ച തോന്നിയാസം ഒരു റാഗിങ്ങിന്റെ സ്പിരിറ്റിലാണെന്ന് കരുതി ക്ഷമിച്ചതാ. ഇന്നലെ പക്ഷേ കുറച്ച് കൂടിപ്പോയി. എന്നിട്ടും ഞാൻ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാത്തത് നിങ്ങൾ രണ്ടാളും പഠിക്കാൻ മോശമല്ല എന്നറിഞ്ഞതുകൊണ്ടാ. സി, ഇനി ഇത് ആവർത്തിക്കരുത്. അണ്ടർസ്റ്റാൻഡ്? യെസ് മാം. ഓക്കെ മാം. പൊയ്ക്കോളൂ.
എപ്പ നോക്കിയാലും കൂട്ടുകാരി ഒപ്പ കാണാം. വല്ലപ്പോഴും ഒറ്റയ്ക്ക് നടന്നോളൂ. എന്താ അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒന്ന് അപർണി രാഗിയതില്ലേ? എന്ത് പൗരുഷായിരുന്നു അപ്പോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോ ആ തലയെടുപ്പും നടത്തവും. അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഉണ്ടേട്ടാ, നിങ്ങളുടെ കൂട്ടത്തില് നൂലുണ്ടേട്ടനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ, ആകർഷണവും. വെള്ളേര് ശ്രദ്ധിക്കുന്നു, നമുക്ക് അകത്തേക്ക് മാറാം. ഇനി നമ്മുടെ സുന്ദരിക്കോതെ ഇവിടുത്തെ പഞ്ചാര കാമുകന്മാർക്ക് കൊടുത്തേക്കാം. ഇല്ല മോള്, നൂലുണ്ടേട്ടാ നമുക്ക് പോയി വരാം. വേണങ്ങല്ല നൂലുണ്ടേട്ടാ, നൂലുണ്ടേട്ടനോട് ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. ഇത് കൂടെയുള്ള വാനരന്മാർക്കേ ഒരു ടെസ്റ്റ് ഡോസ് അല്ലേ, ചെന്ന് പറയണോട്ടോ. ഏതായാലും സമ്മതിച്ചുകൊടുക്കണം, അവൾക്ക് നല്ല ഹ്യൂമർ. ഓളെ നിന്നെ ഒന്ന് കാണട്ടാ, ഒന്ന് എണീറ്റ് നിക്ക്. ആ വിഷമിക്കണ്ട വിഷമിക്കണ്ട, നിനക്കത് നന്നായിട്ട് ചേരുന്നുണ്ട്, നമുക്കത് സ്ഥിരാക്കടി. അതെ അതെ, ഇവന് ഇതില് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. എന്നെ ഒന്ന് അഴിച്ചു വിടറ, കൈവിടാ. ഇനി ഇവളെ പറ്റി നിങ്ങൾ ആരും ബോധറിയും. ഇവൾക്ക് ഞാനൊരു ജീവിതം. അതങ്ങ് പള്ളി പറഞ്ഞാ മതി, നമുക്കിവിടെ പാഞ്ചാലി ആക്കടോ. അതെങ്ങനെയാടാ, നമ്മൾ ആറ് പേരില്ലേ, ഒരാൾ കൂടുതലല്ലടാ. എന്നാ നീ സബ്സ്റ്റിറ്റ്യൂട്ട്. എന്നെ രക്ഷിക്കാൻ ആരും തന്നെയില്ലേ, കളരി പരമ്പര ഗോഡുകളാണ്, ലോകനാർക്കാവിലെ മദറാണ്, വിത്തിൻ 24 seconds പ്രതികാരം. സത്യം സത്യം സത്യം. എക്സ്ക്യൂസ് മീ, കുറച്ചു മുമ്പ് ഞാനൊരു സ്ത്രീയായി മാറിയ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എന്റെ പെൺവേഷം കണ്ട എന്റെ ചില കൂട്ടുകാരുടെ ആത്മബലം ചോർന്നു പോയതായി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നന്ദി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഗാംഗ് ലീഡർ അപർണയോട്. ആ കുഞ്ഞാടിന്റെ കൈപ്പുണ്ണി കൊണ്ട് മാത്രമാണ് എന്നിലെ സ്ത്രീ സൗന്ദര്യത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഇടയാക്കിയത്. ഇനിയും ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്രയും കാലം ചില തെറ്റുദ്ധാരണകളുടെയും പിറ്റി ഈഗോയുടെയും പേരിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയും ഹാഷായി ബിഹേവ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ മറക്കാം. മറക്കല്ലടാ, ഇനിയെങ്കിലും നമുക്കൊന്ന് ഫ്രണ്ട്സ് ആയിക്കൂടെ? പെട്ടെന്ന് എന്താ ഒരു മനം മാറ്റം? ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഓഹോ, ഇതുണ്ടേട്ടന്റെ സ്വന്തം നിലയിൽ മുളച്ചതോ അതോ? നൂലുണ്ട് മാത്രല്ല, ഞങ്ങളും ഉണ്ട്. ഒരു മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ശ്യാം അപർണയെ ഹരാസ് ചെയ്തു, അത് കുട്ടിയെ വേദനിപ്പിക്കുകയും ചെയ്തു. അതിലിപ്പോ ശ്യാം ഡിസപ്പോയിന്റഡ് ആണ്. അതുകൊണ്ട് തെറ്റ് തിരുത്താൻ കുട്ടി അവനൊരു അവസരവും കൂടി കൊടുക്കണം. ഞങ്ങളെങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? കേരളത്തെ വിശ്വസിച്ച് ADB കടം കൊടുക്കുന്നില്ലേ? അതുപോലെ ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ വൻകിട രാഷ്ട്രങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടാവും. കുറച്ച് യുദ്ധം ചെയ്ത് കഴിയുമ്പോ അവർക്ക് മടക്കും, അപ്പൊ അവര് വെടി നിർത്തും. കമ്പി വലിക്ക് അപ്പുറം ഇപ്പുറം നിന്ന് ക്ഷയിക്കാൻ കൊടുക്കും. ക്ഷയിക്കാൻ്റെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, എന്നാലും വെടി നിർത്തിയ സ്ഥിതിക്ക് സാധാരണ യുദ്ധത്തിലൊക്കെ ചെയ്യാറുള്ള പോലെ പിടിച്ചെടുത്ത സാധനങ്ങൾ പരസ്പരം കൈമാറാം. എന്റെ നൂലുണ്ടയിൽ നിന്ന് നിങ്ങൾ പിടിച്ചെടുത്ത പാന്റും ഷർട്ടും ഇല്ലേ, അത് നൂലുണ്ടേക്ക് തിരിച്ചു കൊടുക്കും. ഞങ്ങളുടെ കൈവശമുള്ള ഒരു മാന്യ സിസ്റ്ററുടെ ചുരിദാറും മറ്റു സ്ഥാവര ജംഗവാസുകളും ഞങ്ങളും തിരിച്ചു വരും. മറ്റൊന്നും ചോദിക്കരുത് പ്ലീസ്. ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷികളാവാൻ എല്ലാവരും. അയ്യേ
ഒരു ചാക്കിന്റെ കണ്ണുകൊള്ളണ്ടാ. അയ്യോ നൂലുണ്ട്. ഇതോ ഷോ, ഇതല്ല ആദ്യം കൊടുക്കേണ്ടത്. എവിടെ വായി നോക്കി നിക്കായിരുന്ന? അല്ലെങ്കിലും പ്രധാനപ്പെട്ട കാര്യം എല്ലാം ഇവനിങ്ങനെ എപ്പോഴും ലേറ്റാ. ഇതെനിക്ക് വിട്ടാവും, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടാ. സൈസ് കറക്റ്റ് ആണ് നോക്കിയേ. അതെ, കുട്ടിയമ്മമാരുടെ മാപ്പൊന്നും പറയാൻ നിൽക്കണ്ട. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ അവന്മാരെ മാനേജ് ചെയ്തോളാം. എന്താ പറഞ്ഞ പ്രശ്നം? കുന്തം കുട്ടിയുടെ വലിയ ഫ്രണ്ട്സ് അല്ലേ ആ മുമ്പില്. കുറച്ച് ബൂസ്റ്റ് വാങ്ങി കാടിവെള്ളത്തിൽ കലക്കി കൊടുക്ക്. മുദ്രാവാക്യം വിളിക്കൊന്നും തീരെ ശക്തി പോരാ. എന്റെ പട്ടി പറയും മാപ്പ്. എന്താ പറഞ്ഞ നീ കാണിച്ചത്? ബാലം വന്ന് പറഞ്ഞു വൃത്തിയോട് കാണിച്ച പിന്നെ എന്താ ചെയ്യാ എന്ന് കരുതി തല്ല വേണ്ടേ? അവരിങ്ങോട്ടെത്തിയല്ലോ. കേട്ടില്ലേ? ഇപ്പൊ ഞാനും കൂടി പ്രതിയായി. ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം തന്നതുകൊണ്ട് എല്ലാ കാര്യത്തിലും നീ തന്നിഷ്ടം കാട്ടുക. ഇവിടെ വന്ന് കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിപ്പോ എങ്ങനെ സോൾവ് ചെയ്യ? എനിക്കറിയില്ല. എന്തായാലും ഇപ്രാവശ്യം തെറ്റ അപ്പുവിന്റെ ഭാഗത്താ. വാ, ഞാൻ കൂടി വരാം. ഒന്ന് അവരോട് മാപ്പ് പറഞ്ഞേക്ക്. ആന്റി നോക്ക്, പിള്ളേര് കൂടുതൽ വയലന്റ് ആവുന്നതിന് മുമ്പ് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുന്നതാ ബുദ്ധി. എന്നെ കൊണ്ട് വയ്യ. വയ്യെങ്കി വേണ്ട, ഇവിടെ എണീറ്റ് പോ. എന്നെ എന്തിനാ കൂട്ടുപിടിക്കുന്നെ? നിർത്തിയോ? പ്രണയ കേസിനും മാപ്പ് പറഞ്ഞില്ലേ? ഉടക്കി ഉരുക്കി കശക്കും ഞങ്ങൾ. രാക്ഷസി രാക്ഷസി രാക്ഷസി. കരിമഷിയിട്ട കറുത്ത കണ്ണിലെ കുറുമ്പു നോട്ടങ്ങൾ അടിച്ചെടുത്തിടും. രാക്ഷസി രാക്ഷസി രാക്ഷസി. ിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി. സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. കരലിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി. സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. തുടക്കം വിട്ടില്ലേ എന്നെ അടുത്തു വന്നിനി നിന്നാട്ടെ. കിളുക്കം എന്താണ് എന്റെ നിഴലള ിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി. സമ്മതമായി ചേർന്ന് നിന്നാലും തരാം രാക്ഷസി. ഇളങ്ങി വന്നാൽ ബൈക്കിൽ കാറ്റുകൊള്ളാൻ ഇറങ്ങാ. പിന്നക്കമുണ്ട് എന്തിനാണ് കിളി കൊഞ്ചലുകൾ? ഇണങ്ങി വന്നാൽ ബൈക്കിൽ കാറ്റുകൊള്ളാൻ ഇറങ്ങാ. ഇമെയിലിൽ കത്തെഴുതാം, ഇന്റർനെറ്റിൽ നോക്കി വരാം. ഇമെയിലിൽ കത്തെഴുതാം, ഇന്റർനെറ്റിൽ നോക്കി വരാം. പഠിത്തമക്കയിൽ പഠിത്തി വെച്ചിട്ട് കടൽക്കര ചെന്ന് തീരകൾ അണ്ടടി. രാക്ഷസി രാക്ഷസി രാക്ഷസി. താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി. സമ്മതം
ഞാനുമായി ചേർന്ന് നിന്നാലും തരാം രാക്ഷസി. പുഞ്ചിരി മുന്തിരി പൂന്തോപ്പ് മനസ്സിലുണ്ട് പ്രേമ പളുങ്കു കൊട്ടാരം നമുക്ക് പാക്കാൻ പുഞ്ചിരി മുന്തിരി പൂന്തോപ്പ് പണ്ടത്തെ പോക്കല്ല മാനം നോക്കി നടക്കേണ്ട ഇന്നത്തെ സ്വപ്നങ്ങൾ റോക്കറ്റേറി കാണണം നമുക്ക് ഒരുക്കണം ഇടക്കിടക്ക് ഒരു കുള കുടിക്കണം അടി കുടിക്കണം രാക്ഷസി 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 എക്കതലിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി സമ്മതമായി ചേർന്നു നിന്നാലും മതരാം രാക്ഷസി തുടക്കമിട്ടില്ലേ ഒന്നെ അടുത്തു വന്നിനി നിന്നാട്ടെ കിളുക്കം എന്താണ് എന്റെ നിഴലക്കളതെന്താണ് അടക്കം എന്താണ് നോക്കി കൊല്ലല്ലേ പിഞ്ചല്ലേ ശങ്കരനിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി സമ്മതമായി ചേർന്നു നിന്നാലും മതരാം രാക്ഷസി ശങ്കരനിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി സമ്മതമായി ചേർന്നു നിന്നാലും മതരാം മാപ്പ് പറഞ്ഞു എന്ന് വെച്ച് ഞാൻ തോറ്റു എന്നാരും കരുതണ്ട അങ്ങനെ അവരുടെ തോക്കില്ല ഇനി ആ കോളേജിൽ കാല് കുത്തുന്നത് അവരുടെ ജയിച്ചോണ്ടായിരിക്കും നാളെ നീ ഒക്കെ കണ്ടോ അതിനു മുമ്പ് എനിക്ക് ആ റെജിയും ഗ്യാങ്ങിനെ ഒന്ന് കിട്ടണം അവരും വേണം എല്ലാവരും വേണം നമ്മളിത് എങ്ങോട്ടാ പറഞ്ഞേ പോകുന്നത് പറയാം വണ്ടി തൊട്ടു നിങ്ങൾ കേട്ടിട്ടുണ്ടോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇംഗ്ലണ്ട് എന്നും ബ്രസീൽ എന്നും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് എന്നും കേട്ടിട്ടുണ്ടോ ഈ കാണുന്നതാണ് ആ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഇവർക്ക് വട്ടായോ ആ ഇതൊരുതരം വട്ടാന്ന് കൂട്ടിക്കോ വാ എല്ലാരും ഇറങ്ങ ഇത് തന്നെയല്ലേ റെയിൽവേ സ്റ്റേഷൻ കോളനി ഇവിടെ ഒരു ശ്യാമശിവനും താമസിക്കുന്നുണ്ട് പറയാം എവിടെയാ അവര് ആരാ രംഗപ്പെണ്ണ ശിവനന്റെ ശ്യാമനന്റെ കോളേജ് ഇപ്പൊ മനസ്സിലായല്ലോ ഏത് ശ്യാമശിവനും ആണെന്ന് ഇവിടെ ഉണ്ടോ രണ്ടാളും ശിവണ്ണം കുളിക്ക ശ്യാമണ്ണം പല്ലേക്ക ഒന്ന് കാണാൻ പറ്റുമോ ഞങ്ങക്ക് ശിവണ്ണ ശ്യാമണ്ണ ഇതേ നിങ്ങളുടെ കോളേജിലെ കൂട്ടുകാര് ഗുഡ് മോർണിംഗ് ഞങ്ങളെയൊക്കെ അറിയോ ഞങ്ങള് നിങ്ങൾ താമസിക്കുന്ന ലണ്ടനും അമേരിക്കയും ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയതാ ആ കുളിച്ചോ കുളിച്ചോ ലണ്ടനിലും അമേരിക്കയിലും സ്വിമ്മിംഗ് പൂളിലും ബാത്ടബിലും ഒക്കെ കുളിച്ചു കുളിച്ച് ഓപ്പൺ എയർ കുളി ഒരു ചേഞ്ചാ അല്ലേ റജി ശിവൻ സാറേ സാറിന്റെ ഡാഡിയും മമ്മിയും ജോലി ചെയ്യുന്ന ലോസ് ഏഞ്ചലസ് ഇവിടെ എവിടെയായിട്ട് വരും ആ പൈപ്പിന്റെ ചോട്ടിലോ അത് വെച്ച് അവർ കൂടിയുടെ അപ്പുറത്തോ അപ്പഴേ ശ്യാം സാറേ സാറ് സ്ഥിരമായി ഷേക്സ്പിയറിയൻ ഡ്രാമ കാണാറുള്ള സ്ട്രാറ്റ്ഫോർഡ് സ്ട്രീറ്റിലെ ഗ്ലോബ് തിയേറ്റർ ഇതിലെ നേരെ പോയ മതിയല്ലേ അല്ലേ ഓ ഇതാണല്ലേ നിങ്ങളുടെ ബക്കിംഗ്ഹാം പാലസ് നന്നായിട്ടുണ്ട് സെൻട്രലൈസ്ഡ് ഏസിയാ ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചപ്പോ എന്നെ കൊണ്ട് പറയിപ്പിച്ചു തരണ്ടാളും കുട്ടി സാഹിബ്മാരെ നിങ്ങൾക്ക് സ്വാഗതം 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 ആകാശമുണ്ട്
ഞങ്ങളവന്മാരെപ്പോലെ തെണ്ടുകളല്ലല്ലോ. ഇപ്പൊ എനിക്ക് നിങ്ങളോട് വല്ലാത്ത ബഹുമാനം തോന്നുക, അഭിമാനവും. ഇങ്ങനെ രണ്ട് കുട്ടികള് എന്റെ കോളേജിൽ പഠിക്കുന്നുണ്ടെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ തോന്നുക എനിക്ക്. എന്താ രണ്ടുപേരും വല്ലാതിരിക്കുന്നത്? ഏയ് തളരരുത്, ഇതിൽ തളർന്നാൽ പിന്നെ നിങ്ങൾ ഇതുവരെ ജീവിതത്തോട് പൊരുതിയതിനൊന്നും അർത്ഥം ഉണ്ടാവില്ല. ഐഡന്റിറ്റി പുറത്തായതിന്റെ നാണക്കേടിൽ കോളേജിലേക്ക് ഇല്ലാന്നായിരുന്നു നിങ്ങളുടെ തീരുമാനമെങ്കിൽ എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയനെ. നന്നായി പഠിക്കണം, വാശിയോടെ ഇനിയും പഠിക്കണം, ആവുന്നത്ര പഠിക്കണം. അങ്ങനെ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കുമ്പോ ഇന്ന് പരിഹസിക്കുന്ന സഹപാഠികളൊക്കെ നിങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ പറയും. എന്തായത്, കരയാണോ? അരുത്, ചിരിക്കണം, ചിരിപ്പിക്കും വേണം. ഇതുവരെ ഈ ക്യാമ്പസിൽ കാണിച്ച വികൃതികളെല്ലാം ഇനിയും കാണിക്കണം. അതൊക്കെ കാട്ടാൻ ഇവിടെ ആർക്കെങ്കിലും അർഹതയുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ്, നിങ്ങൾക്ക് മാത്രമാണ്. സത്യത്തിൽ ഇപ്പോഴാണ് നിങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹം കൂടിയത്. എന്നാൽ ഇവനെങ്കിലും ഞങ്ങളോടെല്ലാം തുറന്ന് പറയായിരുന്നു. ഓട്ടെ, ആ ചെറ്റിലെ കളിയാക്ക എന്തുവാണെങ്കിലും ചെയ്യട്ടെ, നിങ്ങളോടൊന്നും ഞങ്ങളുണ്ടോ? ഇവന്മാർ വേണ്ടെന്ന് പറഞ്ഞിട്ടാ അല്ലെങ്കിൽ ആ ചൂർപ്പണക്കലും ഞാട്ടൊന്ന് പൊട്ടിച്ചേർന്നു. സാരല്ലടാ, ഒക്കെ കഴിഞ്ഞില്ലേ. എന്തെങ്കിലും ഒരു ദിവസം ഇതൊക്കെ എല്ലാരും അറിയുന്ന ഞങ്ങളെ പ്രതീക്ഷ. എടാ, എന്നാലും വിടണം അച്ചു, പോട്ടെ. ഇനിയിപ്പോ ഞങ്ങൾക്ക് നിങ്ങളോട് ധൈര്യമായിട്ട് കാശ് കടം ചോദിക്കുകയും ഓസടിക്കുകയും ഒക്കെ ചെയ്യാലോ. ഞങ്ങൾ തെണ്ടുകളല്ലേടാ. ആന്റി, എനിക്കൊരു ക്ഷയിക്കാനത്താ ആന്റി. ആ ശിവനെ ശ്യാമിനെ ഫിനിഷ് ചെയ്തതിന് ആന്റിക്ക് ചെയ്യാൻ പറ്റാത്തല്ലേ ഞാൻ ചെയ്തത്. ഇനി അമ്മാർ വീണടുത്ത് എണീക്കുകയോ ഇല്ല. എവിടെ ലക്ഷ്മി എടുത്തി? എനിക്കിന്ന് നിറയെ ഉണ്ണിയപ്പം വേണം. പിന്നെ ആന്റിയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന നല്ല ചൂടുള്ള പരിപ്പുകടെ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പുറത്തു പോവാം. പിസ ഹട്ടി ചെന്ന് പിസയും ഐസ്ക്രീമും. ഇന്ന് എന്റെ വകയാ ട്രീറ്റ്. ഒന്ന് നിർത്തപ്പോ, മതി തുള്ളിച്ചാടിയത്. നീ ലോകമഹായുദ്ധം ജയിച്ചല്ലേ വന്നിരിക്കുന്നത്, നിനക്ക് എന്തർഹതയുണ്ട് ആ കുട്ടികളെ പരിഹസിക്കാൻ? അന്നായിരുന്നില്ല നീ അവരോട് മാപ്പ് പറയേണ്ടിയിരുന്നത്, ഇപ്പോ ഇന്ന് ഈ ചെയ്ത് തെറ്റിനാ മാപ്പ് പറയേണ്ടത്. ഈശ്വരൻ എല്ലാ സൗഭാഗ്യങ്ങളും നിനക്ക് വാരിക്കോരി തന്നതുകൊണ്ട് നിന്റെ കണ്ണിൽ അവര് തെണ്ടികളായി. നീ അവരെ തെണ്ടികളെന്ന് വിളിച്ചു, കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചു. മോളൊന്ന് ഓർത്തു നോക്കിയേ, ഈ ലോകത്ത് ആരും തുണയില്ലാതിരുന്നിട്ടും അവരിവിടം വരെ എത്തി. കിട്ടുന്ന സമയത്തും രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടാ നിങ്ങളുടെ മുമ്പില് അവര് ചിരിച്ചു കളിച്ച് നടക്കുന്നത്. അവരുടെ സങ്കടം നമ്മൾ ആരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കാണിച്ചിട്ടില്ല നമ്മളെ. എന്നിട്ടും ആരോടും പരാതിയില്ല അവർക്ക്, ആരോടും പരിഭവമില്ല അവർക്ക്. ദേ നോക്ക്, ഇനിയും അവരോട് നിന്റെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയാണെങ്കിൽ നിന്റെ കൂടെ നിൽക്കില്ലേ ആന്റി. എന്റെ ആട് ഒരു കണ്ണു വേണേ. ഷൂട്ടിങ്ങിനൊന്നും പോണില്ലേ കാജിനേച്ചിയെ? ഇന്ന് കോളേജിലാണ് ഷൂട്ടിങ്, അവിടെ നല്ല വെളുത്തു കൊടുത്ത അവറ്റിങ്ങളെ മതിന്ന്. നമ്മളെ വല്ല ജാതിക്ക പാടത്ത് പണിയെടുക്കുന്ന സീനിലൊക്കെ അല്ലേ വിളിക്കൂ? ഓ, പുലിയും പോർക്കൊക്കെ ഉണ്ട് അവിടെ. വേറെ ഇങ്ങനെ വായ നോക്കിയിരിക്കാണ്ട് വല്ല പണിക്കും പോക്കൂടെ. പോടാ ചേട്ട തലയാ. അമ്മച്ചി, കാറിന്റെ വണ്ടിനെ മുട്ടിയിരുന്നെ വിവരം ഞാന്. കണ്ണെന്താ കക്ഷത്തിൽ വെച്ചിട്ടാ വണ്ടി ഓടിക്കണേ? പോട്ടെ കുട്ടി, ഒന്നും പറ്റിയില്ലല്ലോ. കുട്ടിയാ,
ആരുടെ കുട്ടി? ഞാൻ എപ്പോഴാ നിങ്ങളുടെ കുട്ടിയായത്? എന്താ പരിപാടോ? ഞങ്ങൾ ഇടപെടണോ? ഇത് നമ്മളെ സ്ത്രീപീഡനം പഠിക്കാൻ എന്നാണ് വന്നു പോയ അനത്തിന്റെ വാക്യ? ഞാൻ ശ്യാമിനെ ശിവനെ ഒന്ന് കാണാൻ വന്നതാ. അവരിവിടെ ഇല്ലേ താമസം? ആരാ? ഞാൻ അവരുടെ കോളേജിലെ ടീച്ചറാ, പ്രിൻസിപ്പൽ. എന്താ കുട്ടി ഇത്? ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. ഇയാളോട് ഒന്ന് എണീക്കാൻ പറയൂക്കോ. ഞാൻ ആളറിയാതെ ടീച്ചറിനെ ചീത്ത വിളിച്ച് ശ്യാമണ്ണ, എന്റെ നാവ് പൊഴുത്തു പോട്ടെ, അല്ലെങ്കിൽ ഓട്ടോ ഇറങ്ങുമ്പോ ട്രാൻസ്പോർട്ട് ബസ് വന്നിട്ട് ചത്ത് പോട്ടെ. സാരല്ലേ എണീക്ക്. ശിവ, ടീച്ചറെ വീട്ടിലേക്ക് വിടാ. ഇതാ ഞങ്ങളുടെ വീട്. അകത്തോട്ടിരിക്കാം മാം. വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കാം. അയ്യോ, അവിടെ അപ്പടി അഴുക്കാ. പരിമളം, ടീച്ചർക്ക് ഒരു ഇടിവിട്ട് ചായ ഇടേ. ടീച്ചർ കാണട്ടെ എന്റെ കൈപുണ്യം. ടീച്ചർ ഇവിടുന്ന് ചായ കുടിക്കോ? ഞാനെന്താ അന്യഗ്രഹ ജീവിയാ? തേലി മനസ്സാരി കണ്ടോ ചോണ്ണ? ആ നീ നോക്ക്, ഇല്ലെങ്കിൽ ദമയന്തിച്ചിട്ട് വാങ്ങിക്ക്. നീ വന്നേ. ഞാൻ ഇയാളെ പരിചയപ്പെട്ടില്ലല്ലോ. പരിമളം പേരല്ലേ? ഈ കോളനി മൊത്തം പരിമളം പരത്തുന്ന ഇവളാ. നീ കുളിച്ചിട്ട് എത്ര കൊല്ലായിടി. ടീച്ചറേക്കിനോട് ഞാനൊന്നും പറയണില്ല. ചായ പോണരാട്ടാ. ഒരു പാവ വളവളാന്ന് വർത്താനം പറയുന്നേ ഉള്ളൂ. പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നതാ. അപ്പം പഴനിച്ചാമി, അമ്മ ചെന്താമരയും, അപ്പനും ദേവപ്പന്റെ അടുത്ത് ജോലി. ഈ ചെക്കൻ ഒരു വയസ്സുള്ളപ്പോ ഇവന്റെ അമ്മ ചെന്താമര ഇവിടെ വെൽഡിംഗ് പണി ചെയ്തോണ്ടിരുന്ന ദാമോദരൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഒളിച്ചോടി അങ്ങ് പോയി. അതോടെ പഴനിച്ചാമി കള്ളുകൂടി മക്കളെ തല്ലുമായിട്ട് പൊടി പോരം. പഴനിച്ചാമി എത്തപ്പോ ഇറ്റവും കണ്ടു ഒറ്റയ്ക്കായി. ഇവനാ അനിയൻ? ഞാൻ കണ്ടു. മോന്റെ പേരെന്താ? ചെന്തിൽ. എടാ, നിങ്ങൾ ഞങ്ങളെ രണ്ടുപേരും പരിചയപ്പെടുത്തു. ഇത് ഗോപാലൻ. നമസ്കാരം. പുലിഗോപാലൻ എന്ന് സ്വയം പരിചയപ്പെടുത്തു. ഇത് ബെൽറ്റ് ഹൗസ്. അയ്യോ, അങ്ങനൊന്നും ഇല്ല കേട്ടോ. എന്താ ചെയ്യുന്ന എല്ലാരും? അങ്ങനൊന്നും ഇല്ല, പലപണി എന്തും ചെയ്യും. പിന്നെ അത്യാവശ്യം കൂലിത്തല്ല് അല്ലേ? എന്നാലും നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞങ്ങൾ പോയിട്ട് വരാം. വാ വാ. ഈ സ്നേഹമുള്ളവരുടെ നടുവിൽ നിങ്ങളെ കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്ന കുട്ടികളെ, നിങ്ങൾ എങ്ങനെ അനാഥരാവുക? നിങ്ങൾക്കിവിടെ ആരല്ലാത്തത്? നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് നടന്ന NRI പേരന്റ്സിന്റെ ലോകത്തൊന്നും ഇതൊന്നും കണി കാണാൻ കിട്ടില്ല. സത്യത്തില് നിങ്ങളാ ഭാഗ്യവന്മാര്. ഞങ്ങൾക്ക് ടീച്ചറോട് എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് അറിയില്ല. ടീച്ചർ വന്നല്ലോ ഞങ്ങളെ കാണാൻ. മാം ഇരിക്കേ. എന്താ മുറുക്ക? എവിടെ നോക്കട്ടെ. അസലായിട്ടുണ്ട്. എന്താ സാർ അറിയിക്കാതെ പെട്ടെന്ന്? ഒന്നുമില്ല, ടൗണിൽ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ കാറി പോയതാര? അത് ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പളാ. സ്നേഹലത? അതെ, സാർ അറിയോ ടീച്ചറിനെ? അറിയും. എന്താ പെരുമണം പറയുന്നേ? സാറിന് ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടിട്ടേ പോകുള്ളൂ പെരുമണം, അല്പം കഴിയട്ടെ. ഇന്ന് ഇവിടെ കൂടാൻ സാർ? ഇല്ല, 12 കണ്ണൂരിന് പോണം. വന്നപ്പോ മുതല് സാറാകെ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. എന്തു പറ്റി? ടീച്ചറെ കണ്ടോണ്ടാണോ? അതാവാം. അല്ല, അത് തന്നെയാണ്. ടീച്ചറെ സാർ അറിയുമെന്ന് പറഞ്ഞത് ഒരുമിച്ച് പഠിച്ചതാണോ? ഏയ്, ഞാൻ അവരെ 2-3 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, അതും വർഷങ്ങൾക്ക് മുമ്പ്. എന്റെ സാറിന്റെ മാളാ. ഞാൻ യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്യുമ്പോൾ
സാർ അവിടുത്തെ ഡീനായിരുന്നു, ഡോക്ടർ ഇന്ദുചൂഡമേനോൻ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ധാരാളം. പിന്നെ പ്രാസംഗികൻ, ക്രിട്ടിക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. റിസർച്ച് പാതി വഴിക്ക് ഉപേക്ഷിച്ച് സോഷ്യൽ വർക്കിന് ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ കുറച്ചൊന്നും അല്ല പുള്ളിക്കാരൻ്റെ ശകാരം കേട്ടത്. ഈ മകളോട് ഒരല്പം കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നു സാറിന്. സാറിനെ പോലെ എഴുത്തിലും വായനയിലും അവർക്കും താല്പര്യം ഉണ്ടായോണ്ടായിരിക്കും. അന്ന് വരെ ഡൽഹിയിലെ ജെ എൻ യു പഠിക്കുക, സാറ് പറഞ്ഞുള്ള അറിവുകളാണ് ബാക്കിയൊക്കെ. കൂടെ പഠിച്ചിരുന്ന ഒരു ഡൽഹി ബേസ്ഡ് മലയാളി ബോയുമായി സ്നേഹലത പ്രണയത്തിലായത്രേ. ഒടുവിൽ പ്രണയവും കൂട്ടിനുണ്ടായിരുന്ന വിപ്ലവവും തലയ്ക്ക് പിടിച്ചപ്പോൾ കൺവെൻഷണൽ രീതിയിലൂടെയൊക്കെ പുച്ഛം തോന്നി. ഒഫീഷ്യലായിട്ട് വിവാഹം കഴിക്കാതെ തന്നെ വീട്ടുകാരും സാറുമൊന്നും അറിയാതെ രണ്ടുപേരും അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസം തുടങ്ങി. ടീച്ചർ ഒരു കുഞ്ഞിനെയും പ്രസവിച്ചു. കുഞ്ഞു പറന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യു എസിലൊരു കോഴ്സിനെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് മുങ്ങി, എന്നെ വന്നില്ല. കാത്തിരുന്ന മടുത്ത് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ടീച്ചർ സാറിനെ വിലോറിയിച്ചു. അന്ന് സാറിന്റെ ഭാര്യ ക്യാൻസർ ബാധിച്ച് സീരിയസ് ആയി കിടപ്പായിരുന്നു. ആ അവസ്ഥയിൽ ഒരു കൈക്കുഞ്ഞുമായി മകള് കയറി ചെന്നാൽ ആ അമ്മ തകർന്നു പോകുമെന്ന് കരുതിയിട്ടോ സാറിന്റെ പ്രസ്റ്റീജു. എന്തായാലും ഏതോ ഒരു ഓർഫനേജിൽ സാർ ആ കുട്ടിയെ കൊണ്ടേൽപ്പിച്ചു. നിർബന്ധിച്ചപ്പോ സ്നേഹത സമ്മതിച്ചു എന്നാ സാറ് പറഞ്ഞത്. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ പിരിയാൻ വയ്യാത്ത അവസ്ഥയായപ്പോൾ സ്നേഹലത ഓർഫനേജിൽ തിരിച്ചു നിന്ന് കുഞ്ഞിനെ ചോദിച്ചു. കുട്ടിയെ സാറ് വന്ന് കൊണ്ടുപോയി എന്നുള്ള ഇൻഫർമേഷനാണ് അവർക്ക് കിട്ടിയത്. ആ സിറ്റുവേഷൻ സ്നേഹലത എങ്ങനെ ഫേസ് ചെയ്തു എന്ന് എനിക്കറിയില്ല. സ്നേഹലതയെ അറിയാതെ സാറ് കുഞ്ഞുമായി നേരെ വന്നത് എൻ്റെ അടുത്തേക്ക്. ഞാനന്ന് വയനാട്ടില് നാലഞ്ച് കുട്ടികളുമായി നമ്മുടെ സ്ഥാപനം തുടങ്ങിയ സമയം സാറ് കാലി പിടിച്ചു പറഞ്ഞപ്പോൾ കുഞ്ഞിനെ ഞാൻ സ്വീകരിച്ചു. പിന്നെ സാറ് വന്നതേ ഇല്ല അങ്ങോട്ട്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്തു. സ്നേഹലത എന്ത് ചെയ്യുന്നുവെന്നോ എവിടെയാണെന്നൊന്നും ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല. വീണ്ടും ഇന്നാണ് യാദൃച്ഛികമായി കണ്ടത്. എന്നിട്ട് ടീച്ചറുടെ കുട്ടി എവിടെ സാർ? അവൻ വളർന്നു എന്റെ മറ്റു കുട്ടികളോടൊപ്പം. ഒടുവിൽ നമ്മുടെ സ്ഥാപനത്തിൽ വളരേണ്ട പ്രായം കഴിഞ്ഞപ്പോൾ സ്വയം പറക്കാൻ, സ്വന്തം വഴികൾ കണ്ടെത്താൻ അവൻ പുറത്തേക്ക് പോയി. ഇപ്പോഴും എന്റെ കയ്യെത്തും ദൂരത്തുണ്ട്. അവനെ അവന്റെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ എനിക്കൊരിക്കലും കഴിയില്ല. ആ അമ്മയെ ഫേസ് ചെയ്യാൻ എനിക്കെങ്ങനെ ധൈര്യം വരിക? എന്തൊക്കെ ന്യായങ്ങൾ പറയാനുണ്ടായാലും അവരുടെ അച്ഛൻ അവരോട് ചെയ്ത് തെറ്റിന് അറിയാതെ ഞാനും കൂട്ടുനിന്ന് പോയില്ലേ? സാർ പറ, സാർ അവനാരാ? ആ മകനാരാ? ഒരിക്കലും പറയരുതെന്ന് നിശ്ചയിച്ചിട്ടുള്ളതുകൊണ്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും. എന്നാലും ഞങ്ങളോട് പറ സാർ, ഞങ്ങളുടെ ആരെല്ലാം ആണോ സാർ ആ മകൻ? ചിലപ്പോ അല്ലെങ്കിലാണെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. പക്ഷേ അതാരാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം സൗഭാഗ്യം നൽകുന്ന മറ്റേയാളെ വേദനിപ്പിക്കണം. വേണ്ട, എന്നെങ്കിലും നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക. അതൊരിക്കലും ഞാൻ മൂലമാവണ്ട. പതിവില്ലല്ലോ ഈ നിൽപ്പ്. നിങ്ങളുടെ തന്നെ ഭാഷയെ ചോദിച്ചാ എന്താ ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചിരിക്കുന്നേ? എന്തു പറ്റി രണ്ടാൾക്കും? എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ? ബെല്ലടിച്ചല്ലോ, രണ്ടാളും ക്ലാസ്സിൽ പോണില്ലേ?
പേര് പോലും ഇടും മുമ്പ് നഷ്ടമായ മകന് ഉണ്ണിന്ന് പേര് വിളിക്കുക. ആ ഉണ്ണി എവിടെയാണെന്ന് പോലും അറിയാതെ അവന്റെ എല്ലാ പിറന്നാളിനും നേർച്ച നേരുക. ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഫലം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആന്റി? അറിഞ്ഞൂടാ. പക്ഷെ ആന്റിക്ക് പ്രാർത്ഥിച്ചല്ലേ പറ്റൂ. എത്രയായാലും അമ്മയായി പോയില്ലേ ഞാൻ. എന്നും പ്രാർത്ഥിക്കുക. അവൻ എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിൽ ജീവിക്കുകയാണെങ്കിലും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ മുടങ്ങാതെ നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുക. ആരെ കണ്ടാലും ഏതാൾക്കൂട്ടത്തിനിടയിലും ഇപ്പോഴും തെരയുന്നുണ്ട് ഓർത്തെടുക്കാൻ പോലും കഴിയാത്ത എന്റെ മോന്റെ മുഖം. ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് കോരി ചൊരിയുന്നൊരു മഴയത്ത് അല്ലെങ്കിൽ പൊള്ളുന്ന വെയിലിൽ കൂരിട്ടിൽ അതും അല്ലെങ്കിൽ നിലാവുള്ളൊരു രാത്രിയിൽ എന്റെ മോൻ വരും എന്റെ വാതിലിൽ തുരുതുരാ മുട്ടും എന്നെ അമ്മയെന്ന് വിളിക്കും. എന്താ രണ്ടുപേരും ഇവിടെ? അത് ഞങ്ങൾ ഇതുവഴി പോയപ്പോ ടീച്ചറുടെ വീട് ഇവിടാന്ന് പറഞ്ഞു. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അല്ല ഞങ്ങൾ പോട്ടെ, ടീച്ചറെ കണ്ടല്ലോ. അങ്ങനെ പോയാലോ? എനിക്ക് ഗേറ്റ് തുറന്നു തരാനാണോ ഇവിടെ കാത്തു നിന്നത്? അത് പിന്നെ ഇവിടെ അടുത്ത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ട്, അവനെ കണ്ടിട്ട്. കൂട്ടുകാരനെയൊക്കെ പിന്നെ കാണാം, വന്നേ രണ്ടുപേരും. അമ്പലത്തിൽ പ്രസാദ. ഞാൻ പോവാ ആന്റി. ഇന്ന് ഞായറാഴ്ചയല്ലേ, ഹോസ്റ്റലിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഇല്ല എനിക്ക് പോണം. അങ്ങനെ പറഞ്ഞാലോ, കുറച്ചു കഴിഞ്ഞ് ഞാൻ കൊണ്ടുവിടാം. വാ. അല്ല എനിക്ക് പോണം. അപ്പോ ദേ പറഞ്ഞ കേട്ടില്ല, നീ അടി മേടിക്കും. വാ വാ. അവർക്ക് കൊണ്ടേ കൊടുക്ക. എനിക്ക് വയ്യ. ദേ അവരിപ്പോ ഇവിടെ ഗസ്റ്റുകളാണ്, ഗസ്റ്റുകൾ അവിടെ നന്നായിട്ടേ ബിഹേവ് ആവും. അപ്പൊ ഞാൻ ഗസ്റ്റ് അല്ലേ? ആണോ? എന്റെ അപ്പു ഇവിടെ ഗസ്റ്റ് ആണോ? ഓ, ഇങ്ങനെ സോപ്പിടാൻ ആന്റിയെ കഴിഞ്ഞുള്ളൂ വേറെ ആരും. അപ്പൊ ഞാൻ തന്നെ കൊണ്ട് കൊടുക്കണം അല്ലേ പ്രിൻസിപ്പാളെ? ജ്യൂസ്, ജ്യൂസ്. എന്തു പറ്റി? ഗസ്റ്റുകളായി പോയില്ലേ, നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. ദേ ഇനി ഊണ് കഴിച്ചിട്ടേ രണ്ടുപേരും പോണുള്ളൂ കേട്ടോ. ഓഹോ, അപ്പൊ ഇനി ഊണും കഴിക്കുന്നുണ്ടോ? അപ്പോ ഓ മറന്നു, ഗസ്റ്റ്. അന്ന് നിങ്ങള് കോളേജില് ഇദ്ദേഹത്തെ കളിയാക്കി പാടിയ പാട്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ ഞാനും കേട്ടു. അയ്യോ, അതന്നത്തെ മൂഡില്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി, രണ്ടുപേരും അത്ര ബോറല്ലാതെ പാടുമെന്ന് മനസ്സിലായി.
ഈ കുട്ടി നന്നായി പാടും പാമ്പുകൾക്ക് മാളമുണ്ട് എന്നുള്ള പാട്ടാണ് ഏറ്റവും സ്റ്റൈലായി പാടുക ഞാനല്ല അത് പാടിയത് ഓ സോറി ഈ കുട്ടി മ്യൂസിക് ഡയറക്ടർ ആയിരുന്നല്ലോ അതൊക്കെ കള എനിക്കിപ്പോ നിങ്ങളുടെ ഒരു പാട്ട് കേൾക്കാനുള്ള മൂടാ അയ്യോ അതിപ്പോ ഞങ്ങൾ ദേ ഒഴിവ് കഴിവൊന്നും പറയണ്ട പാട് രണ്ടുപേരും അപ്പോ ഇനി പാട്ട് കച്ചേരിയുണ്ടോ അപ്പു ഓ മറന്നു ഗെസ്റ്റ് ഗെസ്റ്റ്
ഡൈനിംഗ് ടേബിളിൽ അത്ര നിൽപ്പാണല്ലോ എന്താണ് ഏയ് ഞാൻ അന്ന് ചെയ്തത് കുറച്ച് കൂടി പോയല്ലേ എന്ത് ശാമിനി ശിവനെ അപമാനിച്ചത് അതിന് അവരെ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടല്ലേ എന്നാലും ഇപ്പൊ തോന്നാ ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് കയ്യിന്ന് പോയി ഈശ്വര പിന്നെയും തുടങ്ങുകയാണോ ശ്രീദേവി എന്ത് യാർക്ക് ബർസാദ് ഒന്ന് പോടി ഇന്നലെ വീട്ടില് എന്റെ അഡ്രസ്സിൽ നിനക്ക് വന്ന കത്ത നിങ്ങളുടെ സത്യനാഥൻ സാറിന്റെ നിന്റെ അഡ്രസ്സിൽ അറിയില്ല ഈ കവർ നിന്നെ ഏൽപ്പിക്കണമെന്നും ശ്യാം അറിയാൻ പാടില്ലെന്ന് ഒരു സ്ലിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അതാ കോളേജ് അഡ്രസ്സിൽ അയക്കാഞ്ഞെന്നും പ്രിയപ്പെട്ട ശിവ എന്തുകൊണ്ട് ഞാൻ നിനക്ക് മാത്രം കത്തയക്കുന്നു എന്ന് ഓർത്ത് നീ അത്ഭുതപ്പെടുന്നുണ്ടാവും പക്ഷെ ഇപ്പോ നിന്നെ മാത്രമേ എനിക്കത് അറിയിക്കാൻ നിവൃത്തിയുള്ളൂ അല്ലെങ്കിൽ നീ മാത്രമേ ഇത് അറിയാൻ പാടുള്ളൂ ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചു ഒടുവിൽ എനിക്ക് തോന്നി നീ ഇത് അറിയുക തന്നെ വേണം ഇനിയും നിന്നോട് ഞാനിത് പറയാതിരുന്നാൽ സ്നേഹലതയോട് മാത്രമല്ല നിന്നോടും ചെയ്യുന്ന വലിയ ചതിയായിരിക്കും എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു ചതിയാനാവുന്നത് അന്ന് നീ എന്നോട് ചോദിച്ചില്ലേ ആ മകൻ ആരാണെന്ന് ഇപ്പൊ നീ ചിലപ്പോ ഊഹിച്ചു കാണും അതെ ശിവ ആ മകൻ നീയാണ് ഇത് വായിക്കുമ്പോ നിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ എന്തായാലും ഇപ്പോ ശ്യാം ഇതൊന്നും അറിയാൻ പാടില്ല നീ പറയാൻ പാടില്ല ഉടനെ ചാടിക്കേറി അമ്മയോടും പറയണ്ട ഒരവസരം വരുമ്പോ എല്ലാം എല്ലാവരും അറിഞ്ഞാൽ മതി സ്വന്തം സത്യനാഥൻ നീന്ന് പറഞ്ഞില്ലേ കൊറേ നേരം ആയല്ലോ ശമണ ഈ കിടത്തു തുടങ്ങിട്ട് നീ നമ്മളറിയാതെ വല്ല പ്രേമത്തിലും ചെന്ന് ചാടിയാ അല്ല പ്രേമം വരുമ്പോഴാണല്ലോ ചില ആകാശം നോക്കി ഇങ്ങനെയൊക്കെ കടക്കുക ഇന്നാള് ശമണന് കടന്നില്ലേ ഇതുപോലെ നിന്ന് ചിലക്കാതെ കുടുംബത്ത് ഓടി കുടുംബത്ത് പോയി അയാൾ കൊണ്ടുതരോ വെള്ളം എന്താടാ പറ്റിയ നിനക്ക് പറ അത് ഒന്നുമില്ല ഇനി അങ്ങനെ വല്ല പ്രേമം ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞേക്കണം ഓസിന് ഇസ്ത്രീട്ട് എന്നൊക്കെ കാശ് മേടിക്കാലോ എനിക്ക് സ്നേഹല്ലേ അതോർക്ക് നമ്മൾ എന്തിനാ പരോപകാരം ചെയ്യണേ അല്ലേ ശമണ മേടിക്കും എനിക്കിഷ്ടാ ഈ ദേഷ്യം വല്ലയാണ് ഞാൻ ഇന്നലെ പോലെ ശ്രദ്ധിക്കാ നീ എന്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് ഏയ് വെറുതെ വെറുതെ എനിക്ക് തോന്നണതാ ഇത്രയും കാലം ഞാൻ അറിയാണ്ട് ഒരു രഹസ്യം നിനക്ക് ഉണ്ടായിട്ടില്ല ഇപ്പൊ എന്താടാ ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ല വാ നമുക്ക് പോവാം ആദ്യമായിട്ടാ അവനിൽ നിന്ന് ഞാനിങ്ങനെ ഒഴിഞ്ഞുമാറി നടക്കണം അവന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ കുഴഞ്ഞു പോകണം അവൻ അറിയാത്ത ഒരു കാര്യവും ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നീ എന്തോ ഒളിച്ചു വെക്കുന്നുണ്ടെന്ന് പറഞ്ഞേ അവന് വല്ലാത്ത വിഷമമുണ്ട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞാലോ പിന്നെ വരും പോലെ വരട്ടെ അല്ലെങ്കിൽ അമ്മയോട് പറയാം എന്നായാലും അമ്മ അറിയണ്ടല്ലേ വേണ്ട അത് വേണ്ട തൽക്കാലം ഇങ്ങനെ ഒരു കാര്യമുള്ളതായി ഭാവിക്കാതെ നീ ശ്യാമിനോട് പെരുമാറണം ടീച്ചറോടും സത്യനാഥ് സാറ് കത്തിലെഴുതിയ പോലെ ഒരു സന്ദർഭം വരുമ്പോ നമുക്ക് പറയാം അല്ലെങ്കിൽ ചിലപ്പോ സാറെന്നെ ഒന്ന് പറയായിരിക്കും അതുവരെ അങ്ങനെ ഒരു കത്ത് വന്നിട്ടില്ല എനിട്ടെ അവിടെ നമ്മുടെ കക്ഷികളെ മുട്ടിഞ്ഞ റിഹേഴ്സല്ല നാളത്തെ കോളേജിലേക്ക് നമുക്കൊന്ന് കലക്കി മീൻ പിടിച്ചിട്ട് വരടാ വാ എനിക്ക് ഞാൻ വിചാരിച്ചില്ല ശ്യാം വരുമെന്ന് പിന്നെന്തിനാ കാത്തുന്നത് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ വേഗം വേണം ഞാൻ ശ്യാമിനെ ഒരുപാട് ഹേർട്ട് ചെയ്തു അതിൽ ഫീൽ ചെയ്യരുത് ഐ സോറി യൂത്ത് ഫെസ്റ്റിവലിന് നാടകത്തിന് റിഹേഴ്സൽ ചെയ്യാ കളിയാക്കണ്ട കുറച്ചു ദിവസമായി ഇതൊന്ന് പറയണമെന്ന് കരുതി നടക്കുക ഞാൻ പിന്നെ ശ്യാം എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാതെ പേടിച്ച്
സോറി ഞാൻ സ്വീകരിക്കാം, പക്ഷേ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണ്ട. പോട്ടെ. ശ്യാം, എന്നോട് ദേഷ്യമില്ല എന്നൊന്ന് പറഞ്ഞിട്ട് പോ. എന്റെ ഉള്ളിലെപ്പോഴും ആ പഴയ ഇഷ്ടത്തിന്റെ ബാക്കി അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഇതെന്താ ഇതിനെ ഞാൻ എടുത്തുടാ? ഒരു ചകരത്തല പൊന്തിലടാ, അതാ ബൈക്കിലെ. അപ്പോ അല്ലടി നിന്നേ മോളെ, നിന്നെ ഒന്ന് കാണട്ടെ. പോവല്ലേ? ഇതെന്ത് ഡാൻസാ മോളെ? പറ മോളെ. അയ്യോ മോഹിനിയാട്ടോ, ഇത് പണ്ട് മറ്റേ തേവിടിച്ചുകളാടിയിരുന്ന ആട്ടോ അല്ലേ? അയ്യേ നമുക്കിത് വേണ്ട, മോള് നല്ല കുട്ടിയല്ലേ. ഇതുപോലത്തെ വൃത്തിയുടെ ഡാൻസ് മോളാറുണ്ട്. നമുക്ക് ഈ വേഷം വേണ്ട. ആടണ്ടെന്ന് പറഞ്ഞില്ലേ? അഴിക്കടി വേഷം അഴിക്കാൻ. ശിവ ശ്യാമേ ഒന്ന് വന്നേ, ദാ ആ കുട്ടി അവിടെ ഇരുന്ന് കരയുന്നു. ആ സ്വപ്ന. എന്താ എന്താ സ്വപ്ന? ആ രജയൊക്കെ ചേർന്ന് ഈ കുട്ടി ഉപദ്രവിക്കാൻ നോക്കി. ഞങ്ങൾ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇന്നത്തെ ടെൻഡറിലൊക്കെ കഴിഞ്ഞ സാറന്മാരെ, അല്ല എന്റെ ദേഹത്ത് കൈവച്ച ഹീറോസ് നെയ്യമാർക്കൊന്നും പരിചയപ്പെടുന്നുണ്ട്. അച്ഛൻ മാസപ്പടി കൊടുത്തുകൊണ്ട് നടക്കുന്ന ഏട്ടന്മാരുടെ ആഗ്രഹമല്ലേ എന്ന് ഞാനും കരുതി. ആ എന്നാ ശരി, ഇനി നിങ്ങൾ തമ്മിൽ അയക്കും. Look!
ശ്യാമേ ശിവ എടാ ആരാടാ നിങ്ങളെ തല്ലിയത് ചോർച്ച് കേട്ടില്ലേ ആരാ നിങ്ങളെ തല്ലിയെന്ന് ഇല്ല ഷൺമുട്ട സ്വപ്നയ്ക്കൊന്നും പറ്റിയിട്ടില്ല സ്വപ്നയ്ക്ക് എന്തെങ്കിലും പറ്റിയാ ചോദിക്കാൻ നിങ്ങളുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാ ഞങ്ങളല്ലാതെ വേറെ ആരാടാ ഉള്ളത് നിങ്ങളുടെ ദേഹത്ത് തൊട്ടത് ആരാണെന്ന് പറയടാ സാരമില്ല ഷൺമുട്ട ആ കണക്ക് ഞങ്ങൾ തീർത്തോളാം നിങ്ങൾ ഇവിടെ അടങ്ങി ഒതുക്കി കിടക്ക് കണക്കൊക്കെ ഞങ്ങൾ തീർത്തോളാം പോടാ എല്ലാവരെയും വിളിക്ക് ആ ഓട്ടോ സ്റ്റാൻഡിന് നമ്മുടെ ടീമിനെ മുഴുവൻ ഇറക്ക് രജിയുടെ സസ്പെൻഷൻ നീവാലിക്കുക രജിയുടെ സസ്പെൻഷൻ നീവാലിക്കുക പ്രിൻസിപ്പാളിന്റെ ദുർഭരണം അവസാനിപ്പിക്കുക പ്രിൻസിപ്പാള് മൂരാജി പ്രിൻസിപ്പാള് മൂരാജി നിക്കളി നിക്കളി സൂക്ഷിച്ചോ നിക്കളി നിക്കളി നീയൊക്കെ ഞങ്ങളുടെ പിള്ളേരെ തല്ലും ഇല്ലടാ ഭയങ്കര അടി നടക്കുക ആ ശിവന്റെ ശ്യാമിന്റെ ആൾക്കാർ വന്ന് പിള്ളേരെ തല്ലി നടക്കുക ഇനി ആലോചിക്കുന്ന കാര്യമില്ല മാഡം പോലീസ് വിളിക്കുന്ന ബുദ്ധി മാഡം തന്നെയല്ലേ കോളേജിൽ കുഴപ്പമുണ്ടാക്കിയവർക്കെതിരെ പരാതി വന്നത് എന്നിട്ടിപ്പോ അത് കോളേജിൽ കുഴപ്പമുണ്ടാക്കിയവർക്കെതിരെയല്ലേ ശിവനും ശ്യാമും അന്ന് കോളേജിൽ വന്നിട്ട് പോലുമില്ല ഏതായാലും ജാമ്യം എടുത്തല്ലോ അവരെ റിലീസ് ചെയ്യണം ചന്ദ്രപിള്ള എല്ലാത്തിനും ഇറക്കിയേക്ക് ശരി സാർ സാറ് ഇത് പൂട്ടിയ കാരണം കൊണ്ടല്ലേ ഇപ്പൊ തുറക്കേണ്ട ഗതികേട് വന്നത് സാറ് ഇങ്ങനെ പൂട്ടിയും തുറന്നു പൂട്ടിയും തുറന്നു ഒരു ജീവിതം തന്നെ പാഴാക്കണേ പാടാ അകത്തേക്ക് വരണ്ട നമസ്കാരമുണ്ട് സർക്കിൾ സാറേ സുഖാണല്ലോ അല്ലേ ഞങ്ങള് ഫ്രണ്ട്സ് ആ ടീച്ചറെ എസ് ഐ പുതിയ ആളാണ് അല്ലേ അല്ല ഒന്ന് പെരുമാറിയേ ആ പി സി ഗോവിന്ദ സാറിന് ഞാൻ നോട്ടിട്ടുണ്ട് അയാൾ എന്റെ സ്ഥാനത്ത് ഇട്ട് തന്നെ രണ്ടെണ്ണം തന്നു ഈ പിള്ളേർക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ചാമ്പി അതെനിക്ക് ഇഷ്ടായിട്ടില്ല എന്ന് ഒന്ന് പറഞ്ഞേക്ക് മാതിടാ നീ ആരാ കൊച്ചി മഹാരാജാവോ ഓ പോ കൂടെ കൊണ്ടുവരുന്ന ഈ പിള്ളേരെയും കൂടി നീ വസ്ലായിക്കോ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ആ എസ് ഐയുടെ അടുത്ത് ചെന്ന് കൃത്യമായി ഒപ്പിട്ടേക്കണം മനസ്സിലായടാ അല്ല എന്റെ ഒരുപാട് ഒപ്പ് എസ് ഐയുടെ കയ്യിലുണ്ട് അതിലേതെങ്കിലും ഒരെണ്ണെടുത്ത് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അഡ്ജസ്റ്റ് ചെയ്താ പോരെ പോടാ നീ പോടാ പറഞ്ഞു കേട്ടില്ലേ പോടാ എന്തിനു നിങ്ങളെ കുറ്റം പറയുന്നേ എല്ലാം എന്റെ തെറ്റാ ഞാൻ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം തന്നു അതുകൊണ്ട് എന്തായി കോളേജിൽ തന്നെ തീരേണ്ട പ്രശ്നം പോലീസ് സ്റ്റേഷനിലും പത്രത്തിലും ടിവിയിലും ഒക്കെ എത്തി ഇനിയിപ്പോ ഡിസ്മിസിലും അടിച്ച് കൈ തന്ന രണ്ടുപേർക്ക് ഇവരെ പോലെ കൂലിക്ക് തല്ലാൻ നടക്കാം ടീച്ചർ പറഞ്ഞോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഇവന്മാരുടെ ദേഹത്ത് കൈ വെച്ചാ ആ കൈ ഞങ്ങൾ വെട്ടും ഇനിയും വെട്ടും അങ്ങനെയാ ഞങ്ങളിവിടെ കഴിയണേ എനിക്കറിയാം നിങ്ങളുടെയൊക്കെ സ്നേഹം എനിക്കറിയാം എന്ന് കരുതി ഇപ്പോ കണ്ട പോലീസുകാരും കൂടി തല്ലി ചതച്ചപ്പോ സങ്കടം വരാണ്ടിരിക്കോ അടുത്തറിഞ്ഞ അന്ന് മുതല് നിങ്ങളെ പോലെ തന്നെ എനിക്ക് ഇവരെ ഇഷ്ടം ഒരുപാട് ഇഷ്ടം സ്വന്തം മക്കളായിട്ടാ ഞാൻ ഇവരെ കരുതുന്നത് സാരമില്ല എന്ത് വികൃതി കാട്ടിയാലും ടീച്ചർ നിങ്ങളോട് ക്ഷമിക്കുന്നില്ലേ നിങ്ങളോട് ക്ഷമിക്കാനല്ലേ ടീച്ചർക്ക് പറ്റൂ നിങ്ങളെ കാണുമ്പോഴൊക്കെ
ഞാനറിയാതെ എന്റെ കൈവിട്ടു പോയ എന്റെ ഉണ്ണിയെ ഓർത്തു പോണത് നിങ്ങളെ ശാസിക്കുമ്പോഴും ഊണ് വിളമ്പി തന്നപ്പോഴും അമ്മയെ കുറിച്ച് നിങ്ങൾ പാടിയപ്പോഴും ഒക്കെ മുമ്പിൽ എന്റെ ഉണ്ണിയെ ഞാൻ കണ്ടത് എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവനിപ്പോ നിങ്ങളുടെ അത്ര ആയിട്ടുണ്ടാവും ഓർത്തെടുക്കാൻ ഒരു മുഖം പോലും മനസ്സിലില്ലാതെ അവനിപ്പോ എനിക്ക് വയ്യ ടീച്ചർ എനിക്കിനി പറയാതെ വയ്യനാശ ഇനി എനിക്ക് തുള്ളി കൊണ്ടിടക്കാൻ വയ്യ ഈ അമ്മയുടെ പോൻ ഞാനാണാശ എന്റെ അമ്മയാണ് ടീച്ചർ അമ്മേ സത്യാണ് അമ്മേ അമ്മയുടെ ഉണ്ടി ഞാന അമ്മേ ഞാൻ ഇതിൽ നിന്ന് ഒളിച്ചു വെച്ച് നടക്കുന്നത് എന്താന്ന് നീ ചോദിച്ചില്ലേ ഇതായിരുന്നുടാ നിന്നെ അറിയിക്കരുതെന്നും പറഞ്ഞ് കത്തയച്ചു സത്യൻ സാർ നിന്നെ അറിയിക്കാതെ അമ്മയെ അറിയിക്കാതെ ഇത്രയും ദിവസം ഞാൻ പിടിച്ചു വന്നു ഷണ്മേട്ടാ രമൻ ചേച്ചി എന്റെ അമ്മയാ ടീച്ചർ നോക്കടാ സത്യസാറിന്റെ കത്ത് വായിച്ചു നോക്കടാ അമ്മ അമ്മ വായിച്ചു നോക്ക് അവകാശം തന്നിട്ടല്ല ഞാൻ അമ്മേന്ന് വിളിച്ചത് വിളിച്ചു വിളിച്ചു പോയി ഞാൻ എന്റെ പേര് വെച്ച് ഞാൻ എഴുതിയെന്ന് പറഞ്ഞ ശ്യാം എഴുതിയതാണ് നോക്കത്ത് അതെ സർ എന്റെ കയ്യിൽ തന്നിട്ട് ഞാനാ ശിവനെ കൊണ്ട് കൊടുത്തു എന്തിന് എന്തിന് ശ്യാം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താൻ എന്താ ഈ കാണിച്ചത് എനിക്കപ്പോ അങ്ങനെ ചെയ്യാൻ തോന്നിയത് സർ ഒരിക്കലും എല്ലാരും അറിഞ്ഞാലോ എന്തെങ്കിലും ഓർക്കണ്ടല്ലേ താൻ ഓർത്തില്ല അപ്പോ ഞാനൊന്നും ഓർത്തില്ല സാർ ഞങ്ങളിലൊരാളുടെ അമ്മയാണ് ടീച്ചറെന്ന് സാർ പറഞ്ഞപ്പോ മുതല് അമ്മയെ കണ്ട കൊല്ലൊന്ന് പറഞ്ഞ് നടന്നിരുന്ന ശിവൻ പിന്നെ അമ്മയെ കുറിച്ച് മാത്രമായി സംസാരം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരമ്മയും അച്ഛനെ കണ്ടുമുട്ടുന്ന സ്വപ്നം കണ്ടു നടന്നിരുന്ന എന്നെക്കാളും ടീച്ചറോട് അവനാണ് കൂടുതൽ ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി ടീച്ചർ അവന്റെ അമ്മയാണോന്ന് അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോ അപ്പോ താ മറ്റൊന്നും ആലോചിച്ചില്ല ശിവനാണ് ടീച്ചറുടെ മകനെന്ന് തീർച്ചപ്പെടുത്തി അല്ലെങ്കിൽ ഇനി സ്വന്തം അമ്മയാണെങ്കിൽ പോലും താൻ അമ്മയെ ശിവന് വിട്ടുകൊടുക്കാൻ തയ്യാറായി അല്ലേ ത്യാഗം താൻ വേദനിച്ചാലും സ്വന്തം കൂട്ടുകാരൻ സന്തോഷിക്കട്ടെ എന്ന് കരുതി ചെയ്ത ത്യാഗം അല്ലേ പക്ഷെ തനിക്ക് ഉറപ്പുണ്ടോ അത് ശിവന്റെ അമ്മയാണെന്ന് എനിക്കറിയില്ല സാർ അറിയില്ല ഇനിയിപ്പോ അങ്ങനെ ആയാ മതി സാറ് മറിച്ച് എന്നോട് പറയരുത് എന്റെ കുഞ്ഞി നീ എന്ത് വിട്ടിത്തമായി കാട്ടിയത് നിനക്കിനി എന്തെങ്കിലും ആ അമ്മയെ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ നിന്റെ അമ്മയാറാത് ഒരിക്കലും മകള് തറിയരുതെന്ന് പറഞ്ഞ് നിന്റെ ടീച്ചറുടെ അച്ഛൻ അന്നെന്റെ കൈ തന്നത്
നിന്റെയാണ്ടാ കുടുംബക്ഷേത്രത്തിൽ അവിടുന്ന് വരുന്നേ വഴിപാടും കഴിച്ചു തറവാട്ടിലെ മുത്തശ്ശിയുണ്ട് ഇപ്പോഴും ഇവന് നഷ്ടമായ അന്നു മുതൽ നേരുന്ന വഴിപാടാ ഞാനും മുത്തശ്ശി എന്നെങ്കിലും തിരിച്ചു കിട്ടിയാ ആ സന്നിധിയിലേക്കാവും ആദ്യം കൊണ്ടു ചെല്ലാന്ന് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു കൊണ്ടു ചെന്നു കാട്ടിക്കൊടുത്തു കാഴ്ചയില്ലെങ്കിലും മുത്തശ്ശിയും കണ്ടു അല്ലേ ശിവ ശ്യാം എവിടെ പെരുമാളം ഇന്നലെ നിങ്ങൾ പോയപ്പോ തൊട്ട് ഇനാത്താ ശ്യാം എന്താണ് നീ വല്ലാതിരിക്കണ ഏയ് ഒന്നുമില്ല നീ പോയപ്പോ പെട്ടെന്ന് ഒച്ചാനൊക്കെ ഇല്ലാണ്ടായ പോലെ പിന്നെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങി ശ്യാമിനും വരായിരുന്നു എത്ര വിളിച്ചതാ വരില്ലാന്ന് വാശി പിടിച്ച പിന്നെ എന്താ ചെയ്യാ അതുകൊണ്ടല്ല കുടുംബക്ഷേത്രത്തിൽ തൊഴുമ്പോ അമ്മയും മോനും മാത്രാ അതിന്റെ ശരി നീ ഇല്ലാണ്ട് ആദ്യമായിട്ടാ ഞാൻ ഒരു സ്ഥലത്ത് പോണേ അതിനെന്താ അമ്മയില്ല കൂടെ അയ്യോ ഞാൻ ശ്യാമിന് പ്രസാദം തരാൻ മറന്നു ടീച്ചർ കയറിയിരിക്കും ഡീ പരിമളം നോക്കി നിൽക്കാണ്ട് ടീച്ചർക്ക് ശിവന് ഓരോ ചായ എടുക്ക എന്താ നീ എന്നെ പെട്ടെന്ന് അതിഥിയാക്ക ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇനി മുതൽ രണ്ടാളും ഇവിടെ താമസിക്കുന്നില്ല എന്റെ കൂടെ എന്റെ വീട്ടിലെ താമസിക്ക ഞാനത് ശിവനോട് പറഞ്ഞു അവൻ പറയാ ശ്യാം ഇല്ലാതെ അവൻ എങ്ങോട്ടും ഇല്ലാന്ന് ശിവൻ വരും ഇവനിനിയും അവിടെയല്ല താമസിക്കേണ്ടത് എനിക്ക് എനിക്കപ്പോ വേണമെങ്കിൽ വരാലോ അത് നീ അല്ല തീരുമാനിക്കേണ്ടത് അമ്മയെ അമ്മ പറയണ പോലെ അനുസരിച്ചാ മതി അല്ലേ അമ്മേ അമ്മയും മോനെ എത്തിയോ അമ്മക്ക് മോനെയും മോനെ അമ്മയും കിട്ടിയ സന്തോഷം നിങ്ങൾക്ക് മാത്രം മതിയോ ഞങ്ങൾക്കുണ്ട് അവകാശം എടി ദമയന്തി കൊണ്ടുപോയി കറിവെക്കടി ഇന്ന് പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാ പിന്നെ വൈകുന്നേരം സന്തോഷത്തിന് ഞാൻ രണ്ടെണ്ണം അടിക്കും അത് ടീച്ചർ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ എന്റെ ഭഗവാനെ ടീച്ചർ എന്തെങ്കിലും നിൽക്കണേ സമ്മതിക്കോ സമ്മതിച്ചു ഒരു രാതാരം
വിരളമാടത്ത് കത്തരാവിൻ പടിയേറി വെൺവെടുത്തൊരു രാതാരൻ. ഒരടിപൊളി മേളം കുടിരുകൾ ഉണരുമാദം ഉയരുന്ന അതിരുകൾ അതിരുകൾ എന്തിനും മനസ്സുകൾ ഒരുമിച്ച് പാടുമ്പോൾ മതിക്കുന്നു മേലെ മതിക്കുന്നു മേലെ ഇറങ്ങുന്ന വാനം തുറക്കാത്ത വാതിൽ തുറക്കുന്നു മണ്ണ് ഇന്നലെ വീണൊരു വിഴിനെ മാറ്റാൻ നീളുന്നു കൈകൾ ചൊല്ലി വിളിക്കുന്നതാരാണോ അടൊഴിഞ്ഞ് കുടൊഴിഞ്ഞ് വിടൊഴിഞ്ഞ മനസ്സിൽ ഞാനുമുണ്ട് മോദിയതാരാണോ നമുക്കുള്ളതല്ല വിശ്വസിച്ചേ പറ്റൂ. ശിവനല്ല ശ്യാമാണ് നിങ്ങളുടെ മകനെന്നുള്ള സത്യം ഈ ലോകത്ത് എനിക്ക് മാത്രമേ അറിയാവുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് വിശ്വസിച്ചേ പറ്റൂ. ഞാനല്ല ആ കത്തെഴുതിയത്, എന്റെ കയ്യക്ഷരം അനുകരിച്ച് ശ്യാം എഴുതിയതാണ്. കൂട്ടുകാരനോടുള്ള ഇഷ്ടം കൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയുള്ള ശിവന്റെ മോഹം കണ്ട് സ്വന്തം മോഹം അവൻ വേണ്ടാന്ന് വെച്ചു. ശിവനത് വിശ്വസിച്ചു. നിങ്ങൾ ഇപ്പോഴെങ്കിലും അത് തിരുത്തിയില്ലെങ്കിൽ പിന്നെയും പിന്നെയും ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും അത്. ഞാൻ അന്നേ പറയേണ്ടതായിരുന്നു നിങ്ങളോട്. നിങ്ങളുടെ അച്ഛന് എന്റെ സാറിന് ഞാൻ കൊടുത്ത വാക്ക് അതേ ഞാൻ ഓർത്തുള്ളൂ. മാത്രമല്ല എന്റെ സ്ഥാപനത്തിൽ വളരുന്ന കുട്ടികളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല എന്നുള്ള മുരടൻ ആറ്റിറ്റ്യൂഡ്, അതിനിടയ്ക്ക് ബന്ധങ്ങളുടെ വിലയും ആഴവും ഞാൻ ഓർത്തില്ല. മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന എന്റെ പരുക്കൻ മനസ്സിനെ സ്പർശിച്ചിരുന്നില്ല. അനാഥത്വം ഒരു ഒബ്സഷനായി കൊണ്ട് നടന്നിരുന്ന ഞാൻ അനാഥരെ സൃഷ്ടിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നതെന്ന് ഇപ്പൊ തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോഴെങ്കിലും ഞാൻ ഇതൊന്ന് പറയേണ്ടതായിരുന്നു. ആ കുട്ടികളോടും ഞാൻ തെറ്റാണ് ചെയ്തത്. ഒന്നുകിൽ പറയാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ ആരുടെ അമ്മയാണെന്ന് വ്യക്തമായി പറയാമായിരുന്നു. വെറുതെ രണ്ടുപേരെ ആശിപ്പിച്ചു. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ഒരു സത്യം ആ കുട്ടികളെങ്കിലും അറിഞ്ഞിരിക്കട്ടെ എന്നേ ഞാൻ കരുതിയുള്ളൂ. ശിവനെ വേദനിപ്പിച്ചാലും നിങ്ങളെ വേദനിപ്പിച്ചാലും ഇനി അവനെ വേദനിപ്പിച്ചുകൂടാ. നിങ്ങളുടെ മകനെ
സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞിട്ടും എല്ലാ നീറ്റലും ഉള്ളിൽ ഒതുക്കി അവൻ അവന്റെ അമ്മയെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവനും നേടാനല്ല കൂട്ടുകാരനല്ല നൽകാനാ. ചായ എനിക്കൊന്നും വേണ്ടമ്മേ, ഈ മുഖത്ത് നോക്കി അമ്മയെ നിന്ന് വിളിക്കാൻ പറ്റിയല്ലോ, അത് മതി, അത് മതി എനിക്ക്. എന്റെ ഒരു അപേക്ഷ അമ്മ കേൾക്കൂ, കേൾക്കൂ അമ്മേ. ഒരുപാട് സ്നേഹമുള്ള ഒരു അമ്മയെ കിട്ടിയപ്പോ എന്റെ ശിവൻ ലോകം പിടിച്ചടക്കിയ സന്തോഷത്തിലാ. വീണ് കിട്ടിയ ആ സന്തോഷം ഈ ജന്മം മുഴുവൻ അവരുണ്ടായിക്കോട്ടെ. എല്ലാവരുടെ മുമ്പിൽ, ശിവന്റെ മുമ്പിൽ ശിവനായിരിക്കട്ടെ അമ്മയുടെ മോൻ. ഞാൻ എനിക്കൊരു വളർത്തു മകന്റെ സ്ഥാനം മാത്രം മതി. ഇല്ല അമ്മേ, അമ്മയുടെ മകൻ ഞാനാണെന്ന് അമ്മയ്ക്ക് അറിയാലോ, എന്റെ അമ്മയാണെന്ന് എനിക്കും അറിയാം. നമുക്കത് മതി, നമുക്കത് മതി അമ്മ. ശ്യാമണൻ എവിടെയായിരുന്നു ഇന്നലെ രാത്രിയില്? ശിവൻ എവിടെ? രാത്രി സത്യാ സാറ് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കണുണ്ടു. പിന്നെ സാറ് പോയി കുറച്ച് കഴിയുമ്പോ ഇവിടേക്ക് വരികനെ പോലെ ഞാൻ നടക്കണേ കണ്ടു. എന്താ കാര്യം? ആ എന്താ ഏതാന്ന് ചോദിക്കാൻ ചെന്നപ്പോഴേക്കൊരു ഒറ്റ ചാട്ടം. നേരെ വലുതത്തോട്ട് കാണാനും ഇല്ല. ശിവനെ കണ്ടോ നീ? ഇല്ല, നീട്ടു വന്നിട്ടില്ല. നീ വന്നേ, നമുക്കൊന്ന് അന്വേഷിക്കാം. ആ ശിവൻ ഇവിടെ വന്നിരുന്നോ? ഇല്ല. പിന്നെ അവൻ ഇവിടെ പോയി? എന്താണ് കാര്യം? ഏയ് ഒന്നുമില്ല, ഞങ്ങൾ പറഞ്ഞോ. വേണ്ട, ഇനി കോളേജിന് കൂടി ഒന്ന് തപ്പട്ടെ. എന്താ ശിവ, എന്താ ഇത്? പോ, പോടാ. ശിവ വേണ്ട, വിശദീകരിക്കാൻ നിൽക്കണ്ട. നിനക്ക് എല്ലാം കിട്ടിയില്ലേ? നിനക്ക് എന്റെ അമ്മയെ കിട്ടിയില്ലേ? പോ, പോയി സന്തോഷിക്ക്, സന്തോഷത്തോടെ ജീവിക്ക്. ശിവ, നീ എന്തൊക്കെയായി പറയുന്നേ? നിനക്ക് എന്താ പറ്റിയേ? ഇന്നലെ വരെ ഞാൻ കരുതിയിരുന്നത് നമുക്കിടയിൽ ഞാനും നീ ഇല്ലെന്ന. ഇല്ല, ഇനി നീ വേറെ, ശിവൻ വേറെ. പോ, ശിവ നിർത്തോ. വേണ്ട,
നീ ഒന്നും പറയണ്ട. എല്ലാരും കൂടി ചേർന്നുള്ള കളിയായിരുന്നില്ലേ? ശിവം പിണ്ടി, ശിവം മാത്രം പിണ്ടി. എന്റെ പൊന്നു ശിവ, നീ ഇങ്ങനെ ഒന്നും പറയരുത്. നീ എന്തൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുക ശിവ. എന്തിന് എന്തിനായിരുന്നു നീ ഇതൊക്കെ ചെയ്തത്? സത്യം സാറെല്ലാം പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ലടാ എനിക്ക്. എന്ത് കിട്ടിയാലും നീ ഇല്ലാതെ എനിക്ക് സന്തോഷാവൂടാ. നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ടടാ. ടീച്ചറ് എന്റെ അമ്മയാണെന്ന് ഞാൻ ആഗ്രഹിച്ചത് നേരെ എന്ന് കരുതി ആ അമ്മ നിന്റെ അമ്മയാണെങ്കിൽ എന്റെ സന്തോഷം ഇല്ലാണ്ടാവൂടാ. നിന്റെ അമ്മ എന്റെ അമ്മയല്ലടാ. നിന്റെ അമ്മയെ എനിക്കും അമ്മയെ വിളിച്ചോടാ. അമ്മയ്ക്ക് ഇനി രണ്ടു മക്കളുണ്ട്. രണ്ടുപേരും വിളിച്ചു എന്റെ അമ്മയെന്ന്. രണ്ടുപേരെയും ഇനി എനിക്ക് വേറെ വേറെ കാണാൻ കഴിയില്ല. ഈ ലോകത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരായി ഇത്രയും കാലം നിങ്ങൾക്ക് ജീവിക്കാമെങ്കിൽ ഇനി ഏറ്റവും നല്ല ബ്രദേഴ്സായിട്ടും ജീവിക്കണം. ഇങ്ങനെ രണ്ട് മക്കളെ കിട്ടിയതിൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ അമ്മ ഞാനാണ്. അല്ലേ ഷൺമുഖേട്ട? ഞാൻ ഇവരെ ഇവിടുന്ന് കൊണ്ടുപോവാ. ഇന്ന് എന്നെ കൊണ്ടുപോവാ. കൊണ്ടുപോകുമ്പോ ഇവളെയും കൂടി കൊണ്ടുപോയിക്കോ. ഇവിടെ ഒരു ബാധമുണ്ട്. അവിടെ പണിക്ക് നിർത്തണോ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അല്ലേ ശിവ? അപ്പു എന്താ ആലോചിക്കുന്നത്? അത് ഞങ്ങളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ചതാ. അല്ലേ അപ്പു? അപ്പു സ്നേഹം കൂടുമ്പോ അപ്പു ഒന്ന് വിളിക്കാലോ. ശിവ 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 ശിവ